ഹായ് എവ്രി വൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഡിസ്കസ് ചെയ്തത്? സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൊളോയിഡൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്, കൊളോയിഡൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ ബാക്കി പോർഷൻസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്നത്തെ പോലെ ആ ഒരു പോർഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തു. അപ്പോൾ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചത് അഡ്സോർപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. അഡ്സോർപ്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷനിൽ പറഞ്ഞത്, അതേപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി, ദെൻ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള, പിന്നെ എന്താണ് നമ്മളൊരു അഡ്സോർപ്ഷൻ എന്താണ്, അതേപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത്, അഡ്സോർപ്ഷൻ ഐസോതേം ഐസോബാർ, അത് ആ ഒരു ഫാക്ടർ എഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ, ബാക്കി പോർഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ് മീൻസ് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്തത്, കൊളോയിഡൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു കൊളോയിഡൽ സ്റ്റേറ്റ്? കൊളോയിഡ് എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡ് ഈസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ഇൻ വിച്ച് പാർട്ടിക്കിൾ സൈസ് ഈസ് 1 to 1000 നാനോമീറ്റർ. പാർട്ടിക്കിൾ സൈസ് 1 to 1000 നാനോമീറ്റർ ആയിട്ടുള്ള ഹെറ്ററോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ കൊളോയിഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരുന്നുവെങ്കിൽ കൊളോയിഡ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്. ഒറിജിനലി ഈ കൊളോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ സൊല്യൂഷനിൽ നിന്നും സസ്പെൻഷൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റാണ് ഒറിജിനലി കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ മിൽക്ക് പറഞ്ഞ് ബട്ടർ, സ്റ്റാർച്ച് സൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കൊളോയിഡിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ദെൻ പിന്നെ നമ്മൾ അവിടുമായിട്ട് ആ ഒരു കൊളോയിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടേമുകളും പറഞ്ഞു. എന്തായിരുന്നു, രണ്ട് കമ്പോണൻസുകളുണ്ട്. നമ്മളൊരു സൊല്യൂഷൻ എടുത്തപ്പോൾ സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ് പറഞ്ഞ പോലെ തന്നെ കൊളോയിഡിൻ്റെ കേസിൽ എന്താണ്, ഡിസ്പേസ്ഡ് ഫേസും അതേപോലെ തന്നെ ഡിസ്പേഷൻ മീഡിയവുമാണ്. ഡിസ്പേസ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കമ്പോണൻറ്റ് വിച്ച് പ്രസൻറ്റ് ഇൻ ലെസ്സർ എമൗണ്ട്. ലെസ്സർ എമൗണ്ടിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന കമ്പോണൻ്റ് ഏതാണ്, ആ കമ്പോണൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ന് ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ എന്നുള്ളത്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയുകയാണ്, ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള ഫേസിനെയാണ് നമ്മൾ അവിടെ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ പിന്നെ പറഞ്ഞ ഡിസ്പേഷൻ മീഡിയമാണ്. ഡിസ്പേഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് വിച്ച് പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട്. എക്സസ് എമൗണ്ടിൽ കാണപ്പെടുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡിസ്പേഷൻ മീഡിയം എന്ന് പറയുന്നത്. ഒരു സ്റ്റാർച്ച് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. ലെസ്സർ എമൗണ്ടിൽ കാണപ്പെടുന്നത് സ്റ്റാർച്ചും, ദെൻ അവിടുത്തെ ഡിസ്പേഷൻ മീഡിയം എന്ന് പറയുന്നത് ഏതാണ്, വാട്ടറാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ സെക്ഷൻ, കൊളോയിഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ പോർഷനിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊളോയിഡ്സിൽ നമ്മൾ മൂന്ന് തരം ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡി പി ആൻഡ് ഡി എം ആണ് പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് ഡി പി ആൻഡ് ഡി എം പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡി പി. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ഡി പിയുടെയും ഡി എമ്മിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ നമ്മൾ കൊളോയിഡ്സിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, 8 types ഓഫ് കൊളോയിഡ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡി പി ആൻഡ് ഡി എം ദർ ആർ 8 types ഓഫ് കൊളോയിഡൽ സിസ്റ്റം. 8 types കൊളോയിഡൽ സിസ്റ്റം ഉണ്ട്. അത് ഏതൊക്കെയായിരുന്നു, സോളിഡ് സോള്, സോള്, എയറോസോള്, ജെല്ലി, എമൾഷൻ, എയറോസോള്, സോളിഡ് ഫോം, ഫോം എന്നിങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുള്ളത്, നിങ്ങൾ അതൊന്ന് നോക്കണേ. സോളിഡ് സോളിഡ്, ലിക്വിഡ് സോളിഡ്, ഗ്യാസ്, ലിക്വിഡ് സോളിഡ്, ലിക്വിഡ് ലിക്വിഡ്, ലിക്വിഡ് ഗ്യാസ്, ഗ്യാസ് സോളിഡ്,
ഗ്യാസ് ലിക്വിഡ്. ഗ്യാസ് ഡിസ്പേസ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേഷൻ മീഡിയം എന്ന് പറയുന്നതും ഗ്യാസായിട്ടുള്ള ഒരു എന്താണ് കൊളോയിഡ് ഇല്ല. അതിന് കാരണം എന്താണ് പറയുന്നത്, ആ ഗ്യാസും മിക്സ് ചെയ്യുമ്പോൾ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആവും. ഹോമോജീനിയസ് മിക്സ്ചർ ആവുമ്പോൾ അതെന്തായാലും ഹോമോജീനിയസ് മിക്സ്ചർ ആവുമ്പോൾ അത് എന്താവും, നമ്മുടെ സൊല്യൂഷൻ ട്രൂ സൊല്യൂഷൻ ആവും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസ് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡി പി ആൻഡ് ഡി എം ആണ്. അതിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് പറയുന്നത്, ഒന്ന് ലയോഫോബിക് കൊളോയിഡും മറ്റൊന്ന് ലയോഫിലിക് കൊളോയിഡും ആണ്. ലയോഫിലിക് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. ഡി പിയും ഡി എമ്മും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് മറ്റേതാകുമ്പോൾ ലയോഫോബിക് ആകുമ്പോൾ എന്താണ്, അവിടെ ലിറ്റിൽ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ഡി പിയും ഡി എമ്മും തമ്മിൽ ലിറ്റിൽ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അതിന് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കണേ. ദെൻ പിന്നെ അത് നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചുറൽ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡി പി. ഇതുവരെ നമ്മൾ ഡിസ്പേസ്ഡ് ഫേസും ഡിസ്പേഷൻ മീഡിയത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞതെങ്കിൽ, ഇനി നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചുറൽ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡി പി. ഡിസ്പേസ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ നാച്ചർ എന്താണ് എന്നുള്ളതിൻ്റെ ബേസിലാണ് പിന്നീട് പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഏതാണ്, മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്, മാക്രോ മോളിക്കുലാർ കൊളോയിഡ്, ദെൻ അസോസിയേറ്റഡ് കൊളോയിഡ്. അപ്പോൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഇൻ ദിസ് കൊളോയിഡ്സ് പാർട്ടിക്കിൾസ് ഓഫ് ഡി പി ആർ ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് ആറ്റം ഓ മോളിക്യൂൾ വിത്ത് സൈസിസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ദേ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഫോഴ്സ്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് മാക്രോ മോളിക്കുലാർ കൊളോയിഡായിരുന്നു. ആ കൊളോയിഡിൽ എങ്ങനെയാണ് വന്നിരുന്നത്, ഡി പിയുടെ പാർട്ടിക്കിൾസ് ഡിസ്പേസ്ഡ് ഫേസിലിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റമോർ മോളിക്യൂൾ ആവാം. അവിടുത്തെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 to 1000 നാനോമീറ്റർ ആണ് എന്നുള്ളതാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് അസോസിയേറ്റഡ് കൊളോയിഡാണ്. അപ്പോൾ ഈ അസോസിയേറ്റഡ് കൊളോയിഡ് നിങ്ങളെ സിലബസിലില്ല, ഇത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മേ ബി എങ്ങാനും ചോദിച്ചാൽ നിങ്ങളിത് ചെയ്തും ചെയ്യുക. ഓക്കെ, അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതുവരെ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഏത്, അസോസിയേറ്റഡ് കൊളോയിഡ്. കാരണം ഒരു സബ്സ്റ്റൻസ് ലോ കോൺസെൻട്രേഷനിൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നോർമൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഹയർ കോൺസെൻട്രേഷനിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇറ്റ് ബിഹേവ് ലൈക്ക് കൊളോയിഡ്, ഒരു കൊളോയിഡായിട്ട് ആക്ട് ചെയ്യുന്ന കൊളോയിഡ്സിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ ആ ഒരു കൊളോയിഡ് ഹൈ കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ അത് ഹൈ കൊളോ എന്താണ് കൊളോയിഡൽ ബിഹേവിയർ കാണിക്കാൻ കാരണം ഫോർമേഷൻ ഓഫ് മീസലയാണ്. അവിടെ എന്താണ് മീസല എന്ന് പറയുന്നത്, ദിസ് കൊളോയിഡൽ ബിഹേവിയർ ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റ് ഫോം ചെയ്യും. ആ ഒരു അഗ്രിഗേറ്റിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് മീസല. ദെൻ പിന്നെ നമ്മൾ മീസല എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ മീസലയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടേംസുകളുണ്ട്, എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചറും അതേപോലെ തന്നെ ക്രിറ്റിക്കൽ മീസല കോൺസെൻട്രേഷനും. അപ്പോൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ദ ഫോർമേഷൻ ഓഫ് മീസലേസ് ടേക്സ് പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമേ നമ്മുടെ മീസലേ ഫോർമേഷൻ നടക്കുകയുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ മാത്രമേ നമ്മുടെ ഫോർമേഷൻ ഓഫ് മീസലേ ടേക്സ് പ്ലേസ് ചെയ്യുള്ളൂ. ആ ഒരു കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് ക്രിറ്റിക്കൽ മീസലേ കോൺസെൻട്രേഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, മീസെല്ലെ ഫോർമേഷൻ്റെ മെക്കാനിസം ആണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞത് സോപ്പ് സൊല്യൂഷൻ മീസെല്ലെയുടെ എക്സാമ്പിൾ എടുത്ത് ആ ഒരു സോപ്പിനെ എക്സാമ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് എന്താണ്, സോപ്പ് ഈസ് എ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആണ്. ആൻഡ് മേ ബി റെപ്രസെൻറ്റഡ് ആർ സി ഒ എൻ എ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നേ. ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് സി ഒ എച്ച് ആണ്. ദെൻ ഒരു ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ആ ഒരു ആസിഡാണ്. സോ അവിടുത്തെ എന്താണ് ഹൈഡ്രോ കാർബണിൻ്റെ
ചെയിൻ എന്ന് പറയുന്നത് ലോങ് ആയിട്ടുണ്ട്, അതിനെ നമ്മൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്തു, ആർ സി ഒ എച്ച് ആണ്. ദെൻ സോഡിയം സാൾട്ട് ആകുമ്പോൾ അവിടെ ഒരു എച്ചിനെ, ഒരു സി ഒ എച്ചിൽ ആസിഡിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു എച്ചിനെ റിമൂവ് ചെയ്തിട്ട് സോഡിയം കയറി, ആ ഒരു സോഡിയം കയറി ആ ഒരു ഇതിനെയാണ് ആർ സി ഒ എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ്, നമ്മൾ ഈ ഒരു സോപ്പ് എടുത്ത് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ആർ സി ഒ എൻ എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ആർ സി ഒ മൈനസും എൻ എ പ്ലസും പറഞ്ഞു. ദൻ ആ ഒരു ക്രിറ്റിക്കൽ മീസലിലെ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അത് അഗ്രിഗേറ്റ് ചെയ്യുന്ന രൂപവും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോ എന്താണ് ലോ പ്രഷറിലാകുമ്പോൾ സർഫസിനും ഹൈ പ്രഷറിലാകുമ്പോൾ അത് ഇത് ചെയ്യും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊന്ന് ജസ്റ്റ് നമ്മൾ പിന്നെ അതേമാതിരി തന്നെ അവിടുത്തെ ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ സിമ്പിളാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസ് അത്യാവശ്യം ലെങ്തി എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ നോട്ടും ഇതൊക്കെ കയ്യിൽ വെച്ചോളൂ, നോട്ടായി എഴുതുമ്പോൾ തന്നെ ആ നിങ്ങളത് നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ കൊളോയിഡ്സിൻ്റെ ഭാഗത്ത് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാണ്, കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഏതൊരു മാറ്റർ എടുത്താലും ആ ഒരു മാറ്ററിന് ഒരുപാട് പ്രോപ്പർട്ടീസുകളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടി, ദെൻ കൈനറ്റിക് പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ദെൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, അങ്ങനെ ഒരുപാട്. ഏതൊന്നെടുത്താലും ഏതൊരു മാറ്റർ എടുത്താലും ആ മാറ്റർ അസോസിയേറ്റഡ് വിത്ത് സോ മെനി പ്രോപ്പർട്ടീസ്, ഒരുപാട് പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ കൊളോയിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു മാറ്ററിൻ്റെ, ഈ ഒരു കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അത് ഷോ ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു കൊളോയിഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ ഒരു കൊളോയിഡിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരുപാട് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു പ്രോപ്പർട്ടീസ് തന്നെ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ ഒരുവിധം മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടിയും ആര് ഷോ ചെയ്യുന്നുണ്ട്, കൊളോയിഡൽ സൊല്യൂഷൻ ഷോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ 4 പ്രോപ്പർട്ടി മാത്രമാണ് പഠിക്കാനുള്ളത്, ടിൻഡാൽ എഫക്റ്റ്, അതേപോലെ തന്നെ ബ്രൗണിയൻ മൂവ്മെൻറ്റ്, ഇലക്ട്രോഫോറസിസ് ആൻഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഈ 4 പ്രോപ്പർട്ടികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ആണെങ്കിൽ ആ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് നമ്മുടെ ഏത് പ്രോപ്പർട്ടിയുമായിട്ടാണ് മോഷൻ എന്ന് പറയുന്നത്, ബ്രൗണിയൻ മൂവ്മെൻറ്റ്, മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മോഷനാണ്. ആ മോഷൻ എന്ന് പറയുന്നത് മോഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൈനറ്റിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കൈനറ്റിക് പ്രോപ്പർട്ടിയിലുള്ളതാണ് ഏത്, ബ്രൗണിയൻ മോഷൻ. അപ്പോൾ നമ്മുടെ കൊളോയിഡിൻ്റെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് സോറി കൊളോയിഡിൻ്റെ കൈനറ്റിക് പ്രോപ്പർട്ടിയിൽ പറയുന്നതാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ദെൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോഫോറസിസ്. ദെൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് പറയുന്നതാണ് ടിൻഡാൽ എഫക്റ്റ്. ടിൻഡാൽ എഫക്റ്റ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്, കൊളോയിഡിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്നതാണ് ടിൻഡാൽ എഫക്റ്റ്. ദെൻ പിന്നെ കൊയാഗുലേഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നതാണ്, നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ 4 പ്രോപ്പർട്ടീസാണ്. ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് ടിൻഡാൽ എഫക്റ്റ്, തേർഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസ് ആൻഡ് കൊയാഗുലേഷൻ. ഈ ഇലക്ട്രോഫോറസിസും കൊയാഗുലേഷനും കുറച്ചുകൂടെ മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം, അതേപോലെ തന്നെ ടിൻഡാൽ എഫക്റ്റും ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ചുരുക്കം പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ് നിങ്ങളെ പരീക്ഷയ്ക്ക് എക്സാമുകൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളിൽ ഇതിൻ്റെ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇലക്ട്രോഫോറസിസ് അതേപോലെ തന്നെ കൊയാഗുലേഷൻ്റെ സൈഡിൽ നിന്ന് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കണേ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷനാണ്, ബട്ട് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പറയുന്നത് അതിൻ്റെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളാവും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളോയിഡ്സിൻ്റെ കൈനറ്റിക് പ്രോപ്പർട്ടിയിലുള്ള ബ്രൗണിയൻ മോഷനാണ്, അല്ലെങ്കിൽ ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൈനറ്റിക് പ്രോപ്പർട്ടിയെ നമുക്ക് എങ്ങനെയും പറയാം, മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ടും നമുക്ക് ഈ കൈനറ്റിക് പ്രോപ്പർട്ടിയെ നമുക്ക് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കൈനറ്റിക് പ്രോപ്പർട്ടി, ഓർ അല്ലെങ്കിൽ എങ്ങനെ പറയാം, മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അതിലേത് കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ബ്രൗണിയൻ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ബ്രൗണിയൻ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ബ്രൗണിയൻ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ ബ്രൗണിയൻ മൂവ്മെന്റ് എന്താ എന്നുള്ളതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്നുള്ളത് നോക്കാം. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ആൽബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബോട്ടണിസ്റ്റാണ് ആൽബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബോട്ടണിസ്റ്റ് ആകുമ്പോൾ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യാനുള്ള പോസിബിലിറ്റി? പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പോൾ അദ്ദേഹം പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, നമുക്കറിയാം പോളം ഗ്രെയിന് അതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ആ ഒരു പോളം ഗ്രെയിൻ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിലുള്ള ഒരു പോളം ഗ്രെയിൻ എടുത്തിട്ട് ആ പോളം ഗ്രെയിനിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തണം. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പോളം ഗ്രെയിൻ എടുത്ത് ഒരു ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് അദ്ദേഹം തൻ്റെ ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ആ ഒരു വാട്ടറിൽ വെച്ച ആ നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത ആ ഒരു പോളം ഗ്രെയിൻ അദ്ദേഹം അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സേർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഈ ഒരു ചെറിയ പോളം ഗ്രെയിൻ, ആ പോളം ഗ്രെയിനിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാണ്. ആ ഒരു മോഷന് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം സിഗ്സാഗ് റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പോയിട്ട് മറ്റൊന്നിലേക്ക് കൊളൈഡ് ചെയ്യുമ്പോൾ അത് അപ്പുറത്തേക്ക് തെറിക്കും, പിന്നെ അത് അപ്പുറത്തുള്ള പാർട്ടിക്കിൾസിനെ പോയി തട്ടുമ്പോൾ അത് വേറൊരു സ്ഥലത്തിലേക്ക് സ്പേസിലേക്ക് കൊളൈഡ് എന്താണ് മൂവ് ചെയ്യും. അങ്ങനെ ഒരു റാൻഡം മോഷൻ, ആ ഒരു മോഷനെ നമ്മൾ സിഗ്സാഗ് മോഷനായിട്ടാണ് പറയാറുള്ളത്. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഓരോ ലൈന് ലൈന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുന്ന പോലെ ആണ് ആ ഒരു പാർട്ടിക്കിൾസ് പോകുന്നത് എന്ന് അദ്ദേഹം ഒബ്സേർവ് ചെയ്യുകയാണ്. ആ അദ്ദേഹം ആ ഒരു മോഷനെ, പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു മോഷനെ അദ്ദേഹം വിളിച്ച പേരാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ആ ഒരു ബ്രൗണിയൻ മോഷൻ അല്ലെങ്കിൽ ബ്രൗൺ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാണ്. ബ്രൗണിയൻ എന്ന് വരാൻ കാരണം എന്താണ്, റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ബോട്ടണിസ്റ്റാണ് ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടത്, ഒബ്സേർവ് ചെയ്തത്. എവിടെയാണ് ഒബ്സേർവ് ചെയ്തത്? ഫസ്റ്റ് അദ്ദേഹം ഒബ്സേർവ് ചെയ്തത് ഇൻ പോളം ഗ്രെയിനിലാണ്. പോളം ഗ്രെയിൻ വാട്ടറിൽ ഡിപ്പ് ചെയ്തപ്പോഴുള്ള ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹം കണ്ട. ആ ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു മോഷനെ കുറിച്ച് പഠിക്കുന്നത്. ആ മോഷൻ, ആ ഒരു സിഗ്സാഗ് മോഷനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ. ആ പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു സിഗ്സാഗ് മോഷനുള്ള റീസൺ എന്താണ്, റീസൺ പറയുന്നത് എന്തായിരുന്നു, ആ പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു എനർജി കിട്ടുകയാണ്. ആ എനർജി കൊണ്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ പാർട്ടിക്കിൾ അപ്പുറത്ത് പോയെടുക്കും. അപ്പുറത്ത് പോയിട്ട് അടിച്ചാൾ വേറെ പുറത്തെ പലത്ത് പോയെടുക്കും. അപ്പോൾ പോയി എടുക്കുമ്പോൾ കൊളൈഡ് ചെയ്യുമ്പോൾ എന്താ അതിനൊരു എനർജി കിട്ടുകയാണ്. ആ എനർജിയുടെ ഫലമായിട്ട് ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു ഏത് പറഞ്ഞത്, നമ്മുടെ ബ്രൗണിയ മോഷൻ്റെ
റീസണായിട്ട് കാരണമായിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞത് ആൽബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ബോട്ടണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിനിടയിൽ ഇത് ഒബ്സേർവ് ചെയ്തിട്ട് ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അപ്പോൾ ഈ ഒരു ബ്രൗണിയൻ മോഷൻ ഇവിടെ ഇപ്പോൾ പോളൻ ഗ്രെയിനിൻ്റെ കേസിലാണ് അദ്ദേഹം ഒബ്സേർവ് ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് വന്നതെങ്കിൽ, പിന്നെ ബാക്കിയുള്ള ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും ആ പാർട്ടിക്കിൾസിൻ്റെ സിഗ്സാക്ക് മോഷൻ ഇതേപോലെ തന്നെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അൾട്രാ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കാണിക്കുന്ന ഈ പാർട്ടിക്കിൾസിൻ്റെ ഈ സിഗ്സാക്ക് മോഷൻ ഒരുവിധ മോസ്റ്റ് ഓഫ് ദ മാറ്ററിലും ഉണ്ട് എന്നുള്ളത് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒബ്സർവേഷന് ശേഷമാണ് നമ്മുടെ കൊളോയിഡിൻ്റെ കേസിലും ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റിൻ്റെ കാര്യം ചെക്ക് ചെയ്ത് നോക്കിയത്. അൾട്രാ മൈക്രോസ്കോപ്പ് നമ്മൾ കുറച്ചൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്ത് ആ കൊളോയിഡൽ സൊല്യൂഷൻ അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സേർവ് ചെയ്തപ്പോൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ റാൻഡംലി സിഗ്സാക്ക് മോഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ബ്രൗണി എന്താണ് കൊളോയിഡൽ പാർട്ടിക്കിൾസും എന്ത് ഷോ ചെയ്യുന്നുണ്ട്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഷോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു ബ്രൗണിയ പാർട്ടിക്കിൾസിൻ്റെ ഏത് പാർട്ടിക്കിൾസാണ് ഇൻ ദ കേസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ്റെ കേസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിഗ്സാക്ക് മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രൗണിയൻ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ റോബർട്ട് ബ്രൗണിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സിൽ നമ്മൾ പഠിച്ച ബ്രൗണിയൻ മൂവ്മെൻറ്റിൻ്റെ കേസിൽ എന്താണ് പഠിക്കേണ്ടത്, കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ ആ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിഗ്സാക്ക് മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്രൗണിയൻ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റിൻ്റെ കാരണം റീസണായിട്ട് പറയുന്നത് എന്താണ്, നമ്മൾ പോളൻ ഗ്രെയിനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഒരു എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ ആ കൊളോയിഡൽ സൊല്യൂഷനിൽ ലോട്ട് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഡിസ്പേർഷൻ മീഡിയമാണ് എക്സസ് എമൗണ്ടിൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ഡിസ്പേർഷൻ മീഡിയത്തിലുള്ളത് എന്താണ്, ആ ഒരു ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഏതായാലും ചെറിയ പാർട്ടിക്കിൾസ്, ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടീനെ നിലത്ത് എടുത്തിയാൽ ആ ചെറിയ കുട്ടി മുട്ടുത്താൻ കഴിയണ കുട്ടിയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്യുമ്പോൾ തോനെ സാധ്യ പാർട്ടിക്കിൾസ് ആ ഒരു സൊല്യൂഷനിലുണ്ട്. സോ മൂവ് ചെയ്യുമ്പോൾ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട് അവിടെ ഇവിടെ, അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിൽ പോയി കൊളൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പാർട്ടിക്കിൾസിൻ്റെ പാത്തൊക്കെ മാറിയിട്ട് റാൻഡംലി സിഗ്സാക്ക് മോഷന് വരാനുള്ള പോസിബിലിറ്റി. ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ കാരണമായിട്ടാണ് ഇങ്ങനെ ഒരു സിഗ്സാക്ക് മോഷൻ അല്ലെങ്കിൽ ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബ്രൗണിയൻ മോഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, കൊളോയിഡൽ സൊല്യൂഷനിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിഗ്സാക്ക് മോഷനെയാണ്, ദാറ്റ് ഒരു കോൺസ്റ്റൻ്റ് സിഗ്സാക്ക് മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കുന്നത്, കൊളോയിഡലിൻ്റെ ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ്റെ റീസൺ എന്താണ്, കൊളീഷൻ ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾസ്. കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൊളീഷൻ കാരണമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഷൻ നടക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കൈനറ്റിക് പ്രോപ്പർട്ടിയിൽ ബ്രൗണിയൻ മൂവ്മെൻറ്റിൽ നമ്മൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എന്താണ് റീസൺ, എങ്ങനെയാണ്, എന്താണ് ഇൻ ദ കേസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ വാട്ട് ഈസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇത്ര ഇതത് സിഗ്സാക്ക് കോൺസ്റ്റൻറ്റ് സിഗ്സാക്ക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ദി കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷനിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ എന്താണ് കോൺസ്റ്റൻറ്റ് സിഗ്സാക്ക് മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ
നേക്കഡ് ആയതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ ഒബ്സേർവ് ചെയ്യണം? ഒബ്സേർവ്ഡ് ഇൻ അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സേർവ് ചെയ്താൽ മാത്രമേ ഈ പാർട്ടിക്കിൾസിൻ്റെ ഈ മോഷൻ കാണുകയുള്ളൂ എന്ന് പഠിച്ചു വെക്കുക. ആദ്യമായിട്ട് ബ്രൗണിയ മൂവ്മെൻ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബോട്ടണിസ്റ്റാണ് ആദ്യമായിട്ട് ബ്രൗണിയ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏതിൽ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ? പോളൻ ഗ്രേയിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടൊരു എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് എന്താണ് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളും ഇവിടെ പഠിച്ചു വെക്കുക. ഈ റോബർട്ട് ബ്രൗണ് നിങ്ങൾക്ക് PSC എക്സാം പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് ഉപകാരപ്പെടുക. 1827 1827 ഈ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം ഒബ്സേർവ് ചെയ്തത്. പോളൻ ഗ്രേയിന് വാട്ടിൽ സസ്പെൻഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു മോശം കണ്ടത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ്റെ കേസിൽ ബ്രൗണിയ മൂവ്മെൻ്റ് എന്താണ് പഠിക്കാനുള്ളത്? ബ്രൗണിയ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ കൊളോയിഡൽ സൊല്യൂഷനെയാണ് നമ്മൾ ബ്രൗണിയ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. കൊളോയിഡ് സൊല്യൂഷൻ്റെ ബ്രൗണിയ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ അത് ഒബ്സേർവ് ചെയ്യുക എങ്ങനെയാണ്? അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ പാർട്ടിക്കിൾസിൻ്റെ ബ്രൗണിയ മൂവ്മെൻ്റ് ഒബ്സേർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ ഫലമായിട്ടാണ്, ആസ് എ റിസൾട്ട് ഓഫ് കൊളീഷൻ ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ റിസൾട്ട് ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു മോഷൻ നടക്കാനുള്ള, കോൺസ്റ്റന്റ് സിഗ്സാഗ് മോഷൻ നടക്കാനുള്ള പോസിബിലിറ്റി വരുന്നത് എന്നുള്ളതും കൂടെ നിങ്ങളിവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ള വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഏത്? ബ്രൗണിയ മൂവ്മെൻ്റ്. ബ്രൗണിയ മൂവ്മെൻ്റ് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ ഒരു മടുപ്പ് തോന്നരുത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ നിങ്ങളൊരു മടുപ്പ് തോന്നണ്ട. നമ്മൾ ക്ലാസ്സിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു ഫ്ലോയിൽ തന്നെയാണ്, ആ ഒരു ഇത് വേ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ബ്രൗണിയ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ നമ്മൾ സിഗ്സാഗ് മോഷനെയാണ് നമ്മൾ ബ്രൗണിയ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. റീസൺ കൊളീഷൻ ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രൗണിയ മൂവ്മെൻസിൽ കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടിയിൽ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കൈനറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച ബ്രൗണിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്തു പറയുക, ബ്രൗണിയൻ മോഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സോ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോവുകയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പറയാൻ പോകുന്നത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് പഠിക്കാനുള്ളപ്പോൾ നമ്മൾ കൈനറ്റിക് പ്രോപ്പർട്ടിയിൽ ബ്രൗണിയൻ മൂവ്മെൻ്റ് പഠിച്ച പോലെ തന്നെ ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ, കൊളോയിഡ്സിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ ഇനി ഏതാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിക്കുന്നത് ടിൻഡാൽ എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ്ഡ് അബൌട്ട് ടിൻഡാൽ എഫക്റ്റ്. അപ്പോൾ എന്താണ് ടിൻഡാൽ എഫക്റ്റ്? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ, ഐ തിങ്ക് ഒരു 9th-ലോ 10th-ലോ ഒക്കെ നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്താണ് കാര്യമെന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു എക്സ്പെരിമെൻ്റൽ മോഡിൽ പറയുന്നതാവും കുറച്ചുകൂടെ നന്നാവാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം അതേപോലെ തന്നെ വീട്ടിലിരുന്ന് നിങ്ങളിപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കൂടെ ചെയ്തു നോക്കിയാൽ കുറച്ചും കൂടെ നന്നാവും. പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, അത്ര വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 3 ബീക്കർ എടുക്കുക. അപ്പോൾ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുന്നു, നമുക്ക് എന്താണ് നോക്കുന്നത്. എക്സ്പെരിമെൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ബീക്കർ എടുക്കുക. വീട്ടിൽ ചെയ്യുന്നവരാണ് എങ്കിൽ എന്തെടുക്കുക, 3 സാധാ ഗ്ലാസ് എടുക്കുക. ഓക്കെ, ദെൻ ആ 3 ഗ്ലാസ്സിലും അല്ലെങ്കിൽ 3 ബീക്കറിലും എന്ത് നമ്മൾ ഫില്ല് ചെയ്യുക, വാട്ടർ ഫില്ല് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദ ഫില്ലിങ് ഓഫ് ദി വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ബീക്കറിനും അല്ലെങ്കിൽ ഓരോ നിങ്ങൾ ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഗ്ലാസ്സിനും 1, 2, 3 എന്ന് പറയുന്ന നമ്പർ ഇടുക. അത് നിങ്ങൾക്ക് ആ ഒരു നമ്മളെ സ്ക്രീനിലുള്ള
പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേ. ജസ്റ്റ് ആ ഒരു ബീക്കറുകൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഇടുക. ഓക്കെ, ദെൻ ഫസ്റ്റത്തെ ഒരു ബീക്കർ എടുക്കുക, അതിൽ ജസ്റ്റ് വാട്ടർ മാത്രം എടുക്കുക. ഫസ്റ്റ് ബീക്കർ മീൻസ് നമ്മൾ നമ്പർ വൺ എഴുതിയ ബീക്കർ എടുക്കുക. ദെൻ സെക്കൻഡ് ബീക്കറിലേക്ക്, അത് ആ നമ്പർ വൺ എഴുതിയ ബീക്കർ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. അതിൽ വാട്ടർ മാത്രമേ ഉള്ളൂ, ആ വാട്ടർ മാത്രമുള്ള ജസ്റ്റ് ബീക്കർ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്പർ ടു എന്ന് എഴുതിയ ബീക്കറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ അതും ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതും വേറെ സൈഡിലേക്ക് മാറ്റി വെക്കുക. ദെൻ മൂന്നാമത്തെ ബീക്കറിൽ, തേർഡ് ബീക്കറിൽ എന്ത് ചെയ്യുക, കുറച്ച് മിൽക്ക് എടുക്കുക. പാലെടുത്തിട്ട് ആ മിൽക്ക് നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ബീക്കറിലേക്കുള്ള മൂന്നാമത്തെ ബീക്കറിലെ ആ വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ചെയ്തല്ലോ. നമുക്കറിയാം മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്, മിൽക്ക് ഈസ് എ കൊളോയിഡ്. മിൽക്ക് എന്ന് പറയുന്നത് കൊളോയിഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഏത് വിച്ച് ടൈപ്പ് ഓഫ് കൊളോയിഡ്, മിൽക്ക് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കൊളോയിഡാണ്. നമ്മൾ കൊളോയിഡ് പഠിച്ചപ്പോൾ ടൈപ്പ് ഓഫ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സിൽ നമ്മൾ മിൽക്കിൻ്റെ ഇത് പറഞ്ഞിരുന്നല്ലോ. അത് ഏതായിരുന്നു, മിൽക്ക് ഏതായിരുന്നു, ഏത് മിൽക്കിൻ്റെ കൊളോയിഡിൻ്റെ നെയിം എന്താണ്, എമൾഷൻ ആണ്. കൊളോയിഡിൻ്റെ നെയിം, അവരുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഷൻ മീഡിയവും ഏതൊക്കെയായിരുന്നു, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഷൻ മീഡിയവും മിൽക്ക് വാട്ടർ ലിക്വിഡായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കൊളോയിഡാണ് എമൾഷൻ. എമൾഷന് എക്സാമ്പിളാണ് ഏത്, മിൽക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് ബീക്കറിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്, കുറച്ച് മിൽക്ക് എടുത്ത് അതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബീക്കറിൽ വാട്ടർ ഒറ്റക്കുള്ളൂ, ദെൻ അതൊരു ട്രൂ സൊല്യൂഷൻ ാണെന്ന് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് ബീക്കറിൽ എന്താ ആഡ് ചെയ്തത്, നമ്മൾ ഷുഗർ ആഡ് ചെയ്തു. സെക്കൻഡ് ബീക്കർ അപ്പോൾ എന്താ ഷുഗർ ആഡ് ചെയ്താൽ അതെന്താവും, ഷുഗർ സൊല്യൂഷൻ ആവും. ദെൻ തേർഡ് ബീക്കറിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്തത്, തേർഡ് ബീക്കറിൽ നമ്മൾ മിൽക്കാണ് ആഡ് ചെയ്തത്. മിൽക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡാണ്. സോ മിൽക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ദാറ്റ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ. അതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാം. കൊളോയിഡ് ആഡ് ചെയ്ത ഒരു സൊല്യൂഷൻ ആണ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണത്തിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുത്തത് മനസ്സിലായിട്ടുണ്ടല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടോർച്ച് എടുക്കാം, ഒരു ടോർച്ചോ ലേസറോ എന്തെങ്കിലും ഒന്നെടുക്കുക. നമുക്ക് ടോർച്ച് എടുക്കലാവും കുറച്ചും കൂടെ നന്നാവുമെന്ന് തോന്നുന്നു. ആ ടോർച്ച് എടുത്തിട്ട് നമ്മൾ ആ മൂന്ന് ബീക്കറിലേക്കും എന്തടിച്ചു കൊടുക്കുക, ടോർച്ചിൻ്റെ ലൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലേസർ എടുക്കുക, സോറി ടോർച്ചല്ല, ലേസർ എടുത്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ലേസർ ഉണ്ടെങ്കിൽ ലേസർ എടുത്ത് നിങ്ങളൊന്ന് കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ഈ നമ്മളെ സ്ക്രീനിൽ നോക്കിയാലും അറിയാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റത്തെ ബീക്കർ എടുക്കുക, ആ ഫസ്റ്റത്തെ ബീക്കറിൽ വാട്ടർ ഒറ്റക്കുള്ളൂ. ആ വാട്ടർ ഒറ്റക്കുള്ള ബീക്കറിലേക്ക് നമ്മുടെ എന്ത് ടോർച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോർച്ച് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, വാട്ടർ ജസ്റ്റ് നമ്മൾ ആ ബീക്കറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ എൻഡിങ്ങിലും ആ രണ്ട് ഗ്ലാസിൻ്റെ ഇടയിൽ ഒരു ജസ്റ്റ് ഒരു വൈറ്റ് കളറ് കാണും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ഈ ലൈറ്റിൻ്റെ പാത്തോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനുള്ള പോസിബിലിറ്റി ഇല്ല. ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ബീക്കറിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഒരു ഗ്ലാസ്സിൻ്റെ ഉണ്ടല്ലോ, ആ രണ്ടും ഗ്ലാസിൻ്റെ രണ്ടറ്റും മേ ബി ജസ്റ്റ് ഒന്ന് ഗ്ലേസ് ചെയ്യും അല്ലാതെ അതിൻ്റെ ഉള്ളിലൂടെ ഈ എന്താണ് ടോർച്ചിൻ്റെ ലൈറ്റ് പോകുന്നത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കില്ല. ആ ലെൻഡിൽ മേ ബി ജസ്റ്റ് ഒരു ഗ്ലേസിങ് ഉണ്ടാവും എന്നല്ലാതെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാമെന്ന് വീട്ടിൽ അടിച്ചു നോക്കിയാൽ മതി. വീട്ടിൽ കുറച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, അതേക്ക് ടോർച്ച് അടിച്ചു നോക്കുക, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ വാട്ടറിൽ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് വാട്ടർ എന്താണ് ആ വാട്ടറിലൂടെ നമ്മുടെ ലൈറ്റിൻ്റെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പാത്ത് നമുക്കൊരു കറക്റ്റായിട്ട് കാണാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ബീക്കർ എടുക്കുക. അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ദെൻ സെക്കൻഡ് ബീക്കർ എടുക്കുക. സെക്കൻഡ് ബീക്കറിൽ നമുക്കറിയാം അതെന്ത് പറയുന്നത് എന്താണ്, ഷുഗർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ദെൻ അതിലേക്ക് ഇതേപോലെ തന്നെ ടോർച്ച് അടിച്ച് നോക്കുക. അപ്പോൾ ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് ഈ വാട്ടറിനേക്കാളും കുറച്ചൊക്കെ ഇതിലൊരു നമുക്ക് എന്താ
എന്താണ് ഇവിടെ മോളിക്ക് എന്താണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഒരു ഇതൊക്കെ മേ ബി കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് കാണാം. പക്ഷേ അവിടുത്തെ ഒരു ഡെഫിനറ്റ്ലി ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റാത്ത നല്ല രീതിയിലൊന്നും ഒബ്സേർവ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവിടെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ്, ഏത് പാർട്ടിക്കിൾസിൻ്റെ, ആ ഷുഗർ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഒബ്സേർവ് ചെയ്യാമെന്നല്ലാതെ നമ്മൾ അടിച്ച ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് എന്താണ് നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ ഒബ്സേർവ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അത് ജസ്റ്റ് പറ്റൂല എന്നുള്ളതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ അടിച്ചപ്പോൾ നമുക്ക് ആ ഗ്ലാസിൻ്റെ രണ്ട് ബീക്കറിൻ്റെ രണ്ട് എൻഡിൽ മേ ബി ചെറിയൊരു ഗ്ലേസിങ് മാത്രമാണ് കാണാൻ സാധിക്കും. അവിടെ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇൻ വാട്ടർ. ദെൻ സെക്കൻഡ് ഷുഗർ സൊല്യൂഷനിലേക്ക് അടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അതും ഇതേപോലെ തന്നെ അവിടെ ഉള്ള ഷുഗർ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ അവിടെ നമുക്ക് ഈ ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലാരിറ്റിയിൽ ഒബ്സേർവ് ചെയ്യാൻ കഴിയൂല. ഓക്കെ, ദെൻ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ സൊല്യൂഷൻ. മൂന്നാമത്തെ ബീക്കറിൽ എന്ത് സൊല്യൂഷനാണ്? കൊളോയിഡൽ സൊല്യൂഷനാണ്. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ തേർഡ് ബീക്കർ എടുത്ത് അതിലേക്ക് എന്താണ് ആഡ് ചെയ്തത്? നമ്മൾ ആഡ് ചെയ്തത് ഏതാണ്? മിൽക്കാണ്. മിൽക്ക് എന്ന് പറയുന്നത് ഒരു എമൾഷൻ ആണ്. എമൾഷൻ ഈസ് എ ടൈപ്പ് ഓഫ് കൊളോയിഡാണ്. ഓക്കെ, അതറിയാലോ. ഐറ്റ് ഓൺ ദ ബേക്ക്, ആ ക്ലാസിഫിക്കേഷൻ ഓൺ ഏതിൻ്റെ ബേസിലായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പ്ലേഷൻ മീഡിയ ആയിരുന്നു എമൾഷൻ്റെ ആ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മളിവിടെ ഈ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് എന്ത് അടിച്ചു നോക്കുകയാണ്? നമ്മൾ ഇതിലൂടെ നമ്മൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ എന്താണ് പാസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്? ടോർച്ചിൻ്റെ ലൈറ്റ് ഒന്ന് പാസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടോർച്ചിൻ്റെ ലൈറ്റ്, ദാറ്റ് മീൻസ് ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബീം ഓഫ് ലൈറ്റ്, ആ ഒരു ലൈറ്റ് നമ്മൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് കൂടെ കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്യിപ്പിച്ചാൽ എന്താ കാണാൻ സാധിക്കുക? നമ്മൾ ഫസ്റ്റ് വൺ ആൻഡ് ടൂവിൽ പാസ് ചെയ്യിപ്പിച്ച പോലെയല്ല ഇവിടുത്തെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ബീക്കറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് പാസ് ചെയ്തുകൊണ്ട് ആ ബീക്കറിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ പാത്ത് ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്? ലൈറ്റിൻ്റെ ആ ഒരു പാത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിവിടെ ഒബ്സേർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം നമ്മൾ മറ്റുള്ളതിൽ എന്താണ് സംഭവിച്ചിരുന്നത്? മറ്റുള്ള കേസിൽ നമുക്കൊരു ആ വാട്ടറിലേക്ക് നോക്കിയാൽ ആ വാട്ടർ എങ്ങനെയാണോ നിന്ന് അതേപോലെ തന്നെ ആയിരുന്നു കേസിൽ, വാട്ടറിൻ്റെ കേസിൽ. ദെൻ നമ്മൾ ഇതിൻ്റെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഷുഗർ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ അവിടെ അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഇവിടെ ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ മിൽക്ക് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ എന്താ കാണാൻ സാധിക്കുക? അത് മേ ബി ആ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് നമ്മൾ മിൽക്ക് കൊളോയിഡൽ സൊല്യൂഷൻ എടുത്ത്, അഥവാ മിൽക്ക് സൊല്യൂഷൻ എടുത്ത് എങ്കിൽ ആ ഒരു ടോർച്ച് അടിക്കുമ്പോൾ അത്യാവശ്യം പവറുള്ള ടോർച്ചാണ് എങ്കിൽ എന്താ സംഭവിക്കുക? ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ നമുക്ക് ആ ഒരു ടോർച്ചിൻ്റെ ലൈറ്റ് ഒന്നായിട്ട് പോകുന്നതായിട്ട് ഗ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളൊരു ലേസറാണ് എടുത്തത് എങ്കിൽ നമ്മൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ആ ഒരു എന്താണ് ലേസർ പാസ് ചെയ്യിപ്പിച്ച് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒന്ന് ലൈറ്റും കൂടെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ പക്കാ കറക്റ്റ് ായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അവിടെ, മൂവ്മെൻറ്റ് മീൻസ് ആ ഒരു ലൈറ്റിൻ്റെ പാത്ത് നമുക്ക്, മൂവ്മെൻ്റ് അല്ല സോറി, ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ റൈറ്റായിട്ട് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അഥവാ നമ്മൾ ആദ്യം നോക്കിയ ജസ്റ്റ് വാട്ടറിൽ മാത്രം ദെൻ ഷുഗർ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ നമുക്കിവിടെ എന്ത് കാണാൻ സാധിക്കും? ആ ഒരു കറക്റ്റ് ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിയും. ആ ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഫിനോമിനൻ ഉണ്ടല്ലോ അവിടെ, അങ്ങനെ ഒബ്സേർവ് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫിനോമിനൻ നടക്കണം. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ലൈറ്റ്
ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ സ്കാറ്ററിങ് നടക്കുകയാണ്. എപ്പോൾ അവിടുത്തെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് അവിടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുകയാണ്. ആ ലൈറ്റ് സ്കാറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അതിൻ്റെ ലൈറ്റിൻ്റെ പാത്ത് ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ടോർച്ച് പാസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ടോർച്ചിലൂടെ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ലേസർ പാസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് പാസ് ചെയ്താൽ ആ ഒരു ലൈറ്റിൻ്റെ കറക്റ്റ് പാത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിയും. ഈ ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്ന ആ ഈ ഒബ്സേർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ എടുത്ത രണ്ട് സൊല്യൂഷനിലും അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ, അതിലൂടെ നമ്മൾ ലൈറ്റ് ലൈറ്റ് ഇസ് പാസ്ഡ് ത്രൂ ദി കൊളോയിഡൽ സൊല്യൂഷൻ, ദൻ ദ പാത്ത് ഓഫ് ലൈറ്റ് വീ ക്യാൻ ഒബ്സേർവ്ഡ് എന്നാണ്. നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒബ്സേർവ് ചെയ്യാൻ കഴിയും. ആ ഈ ഒബ്സേർവ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി വെക്കുക, ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു പിക്ചർ ഞാൻ പറഞ്ഞത്, ആ പിക്ചറും നിങ്ങൾ അതിൽ ടിൻഡാൽ എഫക്റ്റ് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു പിക്ചർ വരയ്ക്കുക. ആ പിക്ചർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതാളുള്ള കാര്യം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ അല്ലാതെ വേറെ പിക്ചർ, ഈ പിക്ചർ ജസ്റ്റ് കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഇതെന്താണ്, നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിട്ട് അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ഒരു പാസ് ചെയ്യുന്ന ആ ഒരു ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഈ ഒരു ഒബ്സർവേഷനെ നമ്മൾ പറയുന്ന പേരാണ് ടിൻഡാൽ എഫക്റ്റ്. ഇതിൻ്റെ നടക്കാനുള്ള റീസണും കൂടി പറഞ്ഞാൽ മാത്രമേ നമ്മൾ ടിൻഡാൽ എഫക്റ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ആ റീസൺ നമ്മളിപ്പോൾ പറഞ്ഞു. ലൈറ്റ് ഇപ്പോൾ നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ അതിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇവിടെ ഈ ലൈറ്റ് പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് ഈ ലൈറ്റ് സ്കാറ്റർ ചെയ്യുകയാണ്. ആ സ്കാറ്ററിങ്ങിൻ്റെ ഫലമായിട്ടാണ് എന്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞത്, ഈ പാത്ത് നമുക്ക് ഒബ്സേർവ് ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞത്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ കഴിയുക. സിമ്പിളായിട്ട് ആൻസർ ചെയ്തു കൊടുക്കുക. എന്ത് പറഞ്ഞാൽ മതി, നമ്മളെ വെൻ എ ലൈറ്റ് ബീം ഈസ് എങ്ങനെ പറയാം, വെൻ എ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ വീ ക്യാൻ സീ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ടിൻഡാൽ എഫക്റ്റ്. ദാറ്റ്സ് ടിൻഡാൽ എഫക്റ്റ്. അത്ര പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് തന്നെ, നമ്മൾ ആ എക്സ്പെരിമെൻ്റ് എന്താ ചെയ്തത്, എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാക്കുക, ആ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ബി ലൈറ്റ് പാസ് ചെയ്തപ്പോൾ ആ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ഫിനോമിനനാണ് എന്ത് ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറയാം, കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റിയിൽ പറയണമെങ്കിൽ എങ്ങനെ പറയാം, ദ ഫിനോമിനൻ ഓഫ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ ആസ് എ റൈറ്റ് പാത്ത് ഓഫ് ദ ലൈറ്റ് ബീങ് ബിക്കം വിസിബിൾ ഇൻ ദി കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് കോൾഡ് ടിൻഡാൽ എഫക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ് പറയാം, കുറച്ചും കൂടെ ഒന്ന് ഹൈ ലെവലിലാക്കിയിട്ടുള്ള ഒരു എന്താ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ ജസ്റ്റ് കണ്ട കാര്യം തന്നെ പറഞ്ഞാൽ മതി. എന്താണ് എങ്ങനെ പറയാം, വെൻ എ ലൈറ്റ് ബീം ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ വി ക്യാൻ സീ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് അല്ലെങ്കിൽ ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ടിൻഡാൽ എഫക്റ്റ്. ദെൻ എന്നിട്ട് പറയാം, എന്തുകൊണ്ടാണ് ടിൻഡാൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ദ ടിൻഡാൽ എഫക്റ്റ് is due to the scattering of light being by colloidal particles. അപ്പോൾ അത്ര പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറയാനും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞു. എന്ത്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ലൈറ്റ് കൊളോയിഡൽ സൊല്യൂഷനിൽ തട്ടിയിട്ട് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ലൈറ്റ്
ലൈറ്റിൻ്റെ ഒരു റൈറ്റ് പാത്ത് നമുക്ക് വിസിബിൾ ബിക്കം വിസിബിൾ ആവുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഒപ്റ്റ് എന്താണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്നുള്ളത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. അതിനേക്കാൾ സിമ്പിളായിട്ട് എങ്ങനെ പറയാം, ഒരു എന്താണ് ലൈറ്റ് ബീം എന്തിലൂടെ പാസ് ചെയ്യിക്കുക, കൊളോയിഡൽ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യിപ്പിക്കുക, അപ്പോൾ അതിൻ്റെ റേറ്റിലെ പാത്ത് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ കഴിഞ്ഞു. ആ ഫിനോമിനെ പറയുന്ന പേരാണ് എന്തായാലും ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടിൻഡാൽ എഫക്റ്റ്. ദിസ് ടിൻഡാൽ എഫക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, ദിസ് ടിൻഡാൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ ടിൻഡാൽ എഫക്റ്റ് പറയുമ്പോൾ ഈ എഫ് അതിൻ്റെ കാരണം കൂടെ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ കാരണം കൂടെ പറയണം, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ആദ്യം പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ അതിൽ തന്നെ കാരണം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡെഫിനിഷൻ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ സുഖം അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പറയുകയാണെങ്കിൽ നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്താണെന്ന് പറയാം, ദെൻ അതിൻ്റെ റീസൺ എന്താണ്, റീസൺ എന്ന് പറഞ്ഞത് നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബീം ബൈ ദി കൊളോയിഡൽ പാർട്ടിക്കൽ. കൊളോയിഡൽ പാർട്ടിക്കൽ തട്ടിയിട്ട് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ഇഫ് നമ്മുടെ ടിൻഡാൽ എഫക്റ്റ് എന്താണ് നടക്കാനുള്ള കാരണം. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ലൈറ്റിൻ്റെ ഒരു പാത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ടിൻഡാൽ എഫക്റ്റും കാരണമായിട്ട് കാണുന്ന ആ ഒരു പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഒരു പേര് വിളിക്കും ആ പേരിനെ പറയുന്ന ആ പേരാണ് ടിൻഡാൽ കോൺ. ടിൻഡാൽ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ കോൺ എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു വരച്ച പിക്ചർ വരച്ചാലും മതി, പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലൊരു പിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ ലെവലിൽ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോഴത്തെ ഈ ഒരു ഡെഫിനിഷൻ്റെ എടുത്ത് നിങ്ങളൊരു പിക്ചർ കണ്ടല്ലോ, ഒരു ലെൻസും ലൈറ്റും ഒക്കെ വെച്ചിട്ട് ആ ഒരു പിക്ചർ വരയ്ക്കാവും കുറച്ചും കൂടെ നന്നാവുക എന്നുള്ളത് തോന്നുന്നു. അവിടെ ആ ലൈറ്റ് ലെൻസ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ലൈറ്റിനെ നാരോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. മറ്റേ നമ്മൾ നേരങ്ങൾ വീട്ടിൽ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മിൽക്കിലേക്ക് ലൈറ്റ് ടിച്ചാൽ അത് ഒന്നായിട്ട് ആ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ഗ്ലോ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റിൻ്റെ ഇത് നാരോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെൻസ് യൂസ് ചെയ്യും എന്നുള്ളതാണ്, അതാണ് ആ ഒരു പിക്ചറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മളിവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കാനുണ്ട്. നമ്മൾ ഈ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് എല്ലാ ലൈറ്റും കടത്തിവിട്ട അല്ലെങ്കിൽ എല്ലാ ടൈമിലും ഇങ്ങനെ ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടിൻഡാൽ എഫക്റ്റ് നടക്കണമെന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയൊക്കെ എപ്പോഴും ടിൻഡാൽ എഫക്റ്റ് നടക്കണം എന്നൊന്നുമില്ല, അതിനൊരു കണ്ടീഷൻസും ചില കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ ടിൻഡാൽ എഫക്റ്റ് നടക്കുകയുള്ളൂ എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ആ ഒരു കണ്ടീഷൻസാണ് അവിടെ നമ്മളെ ടിൻഡാൽ എഫക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടിൻഡാൽ എഫക്റ്റ് നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ അതിൻ്റെ ജസ്റ്റ് രണ്ട് ഫീച്ചേഴ്സുകളും അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ഈ ടിൻഡാൽ എഫക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് നമുക്കറിയാം, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ, ഒരു കൊളോയിഡ് എടുത്താൽ അത് ഡിസ്പേഴ്സ്ഡ്, ആ കൊളോയിഡിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്പേഷൻ മീഡിയവും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്, ഈ കൊളോയിഡിലുള്ള ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന് ഒരു ഡയമീറ്റർ ഉണ്ടാവുമല്ലോ. ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും അതിനൊരു ഡയമീറ്ററും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. സോ ആ ഒരു ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് ബീമിൻ്റെ വേവ് ലെങ്ത്. ലൈറ്റ് എന്ന് നമുക്കറിയാം, ലൈറ്റ് എന്ത് ഷോ ചെയ്യുമെന്ന് നമുക്കറിയാം, ലൈറ്റ് ഷോ ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ അക്കോർഡിംഗ് ടു ഏത്,
നമ്മുടെ ഡ്വൽ നാച്ചറും മാറ്ററിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഐ തിങ്ക് അറ്റോമിക് സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സ്വെല്ലിൻ്റെ വേവ് തിയറിയും അതേപോലെ തന്നെ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലൈറ്റ് ഷോ എന്ത് ഷോ ചെയ്യും, എന്താണ് വേവ് നാച്ചർ ആസ് വെൽ ആസ് പാർട്ടിക്കിൾ നാച്ചർ. സോ വേവ് നാച്ചർ ആകുമ്പോൾ ഒരു വേവിന് എന്തുണ്ട് നമുക്കറിയാം, വേവ് ലെങ്ത് പോലെയുള്ള പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ ഒരു വേവ് ലെങ്ത് മീൻസ് എന്താണ്, ട്രഫ് ടു അടുത്തൊരു ട്രഫ് വരെയുള്ള അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഒരു ട്രഫിൻ്റെയും ആ ഒരു ലെങ്ത്തിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു വേവ് ലെങ്ത് ആണല്ലോ. അപ്പോൾ ഓരോ വേ ലൈറ്റ് കൺസിഡർ ചെയ്താൽ അതിനൊരു സെർട്ടേൺ വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത് എന്താണ്, ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്ററിനേക്കാളും എന്താവണം, ചെറുതായാൽ മാത്രമേ നമ്മുടെ ടിൻഡാൽ എഫക്റ്റ് അവിടെ നടക്കുകയുള്ളൂ. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഒന്നുകൂടി സിമ്പിളായിട്ട് പറയപ്പോൾ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. സോ അതൊന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര പറയാം, ഡയമീറ്ററും ഉണ്ടാവും നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷന്, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന് എന്തുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഒരു ഡയമീറ്റർ ഉണ്ടാവും, ആ പാർട്ടിക്കിൾസിനൊരു ഡയമീറ്റർ ഉണ്ടാവും. ദെൻ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേവ് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വേവ് ലെങ്ത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയി സോറി ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വേവ് ലെങ്ത്തിനേക്കാളും കൂടിയാൽ മാത്രമേ ടിൻഡാൽ എഫക്റ്റ് വർക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റ് ദാറ്റ് ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദാറ്റ് വി ആർ യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് അതിന് പറയാം, ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്ററിനേക്കാളും ചെറുതാകണം. ഇപ്പോൾ എന്താണ് അതിൻ്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡയമീറ്ററിനേക്കാളും കൂടിയ എന്താ കുഴപ്പം, ഡയമീറ്ററിനേക്കാളും കൂടിയാൽ വേവ് ലെങ്ത് കൂടിയാൽ അവിടെ ടിൻഡാൽ എഫക്റ്റ് നേരാവണ്ണം നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ എന്താണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടുമ്പോഴാണ് അതിന് എന്ത് സംഭവിക്കുന്നത്, സ്കാറ്ററിങ് സംഭവിക്കുന്നത് എന്നറിയാം. അപ്പോൾ ഈ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡയമീറ്റർ കുറയുക മീൻസ് സൈസ് കുറയുക, സൈസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, സൈസ് കുറയുമ്പോൾ ആ ഒരു ലൈറ്റ് ബീം അതിൻ്റെ നല്ല രീതിയിൽ അതിൻ്റെ മുകളിലൂടെ കവർ ചെയ്ത് പോയി. എന്തൊക്കെ ഈ നമ്മൾ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞ പോലെയാവും നടക്കുക. സോ അത് നടക്കുക അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടിൻഡാൽ എഫക്റ്റ് നടക്കണമെങ്കിൽ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, the diameter of dispersed particle is not much smaller than wavelength of light we are used. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും കുറയാൻ പാടില്ല. അതായത് ഇതിൻ്റെ നമ്മുടെ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ ആകണം എപ്പോഴും മച്ച് ഗ്രേറ്റർ ദാനായി നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ് നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞു, ഒന്നുകൂടി പറയാം. എന്താണ് പറഞ്ഞത്, നമ്മളെ ഡയാമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ, ദ ഡയമീറ്റർ ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് മച്ച് ലാർജർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും ലാർജ് ആവണം എന്തിൻ്റെ, ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ. ദെൻ ഇനി പറയാൻ പോകുന്ന സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ഒരു ടിൻഡാൽ എഫക്റ്റ് നടക്കണമെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട സെക്കൻഡ് കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പറയുന്നത് നമുക്കറിയാം ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊന്നെടുത്താലും അതിനൊരു സെർട്ടൻ
ടേൺ എന്തുണ്ടാവാനുള്ള പോസിബിലിറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതാണ്, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാര്യങ്ങളൊക്കെ. സോ ഏതൊരു പാർട്ടിക്കിൾസ് എടുത്താലും ഐ തിങ്ക് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതാണ്, ആ ഒരു ഇതിലാണ് എടുക്കുന്നത്. ഐ തിങ്ക് പ്ലസ് വണ്ണിലോ അതോ പ്ലസ് ടുവിലോ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്തായാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിന് ഇക്കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പഠിക്കും. സോ അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, ഇവിടെ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് ഡിസ്പേഷൻ മീഡിയത്തിലെയും അതേപോലെ തന്നെ ഡിസ്പേഴ്സ്ഡ് ഫേസിലെയും പാർട്ടിക്കിൾസിന് എന്തുണ്ടാവും, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ, നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുക, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മൾ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും അതേപോലെ തന്നെ ഡിസ്പേഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലാർജ് ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുള്ളൂ, നമ്മുടെ ടിൻഡാൽ എഫക്റ്റ് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഷൻ മീഡിയം ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആവണം എന്നുള്ളതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ് ഡയാമീറ്റർ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനേക്കാളും കൂടണം, ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞത് എന്താണ്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഷൻ മീഡിയം ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതാണ് സെക്കൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജർ ആവണം എന്നുള്ളതാണ് നമ്മുടെ എന്ത് പറഞ്ഞത് സെക്കൻഡ് ഇൻഡാൽ എഫക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത്. ആ രണ്ട് കണ്ടീഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു ടിൻഡാൽ എഫക്റ്റ് നടക്കണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്, ഇത് മേ ബി നിങ്ങളോട് ടിൻഡാൽ എഫക്റ്റ് എന്താണെന്നാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചോദിച്ചാൽ എന്ത് പറയാം, ഫസ്റ്റ് പറയേണ്ടത് എന്താണ്, ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഈസ് മച്ച് ലാർജർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദ സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞത്, ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പേഷൻ മീഡിയം ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത്. ഓക്കെ, ആ ഒരു രണ്ട് ആ പറഞ്ഞ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ എന്ത് നടക്കുള്ളൂ, നമ്മുടെ ഈ പറഞ്ഞ ടിൻഡാൽ എഫക്റ്റ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു, ഒരു ഫിനോ നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ പാത്ത് ഒബ്സേർവ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനക്കാണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ടിൻഡാൽ എഫക്റ്റ് നടക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞത്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. ദെൻ ഇപ്പോൾ പറഞ്ഞ രണ്ട് പോയിൻറ്സും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് രണ്ട് അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ഈ ടിൻഡാൽ എഫക്റ്റ് നോക്കിയിട്ട് നമുക്ക് ഒരു ട്രൂ സൊല്യൂഷനും എന്താണ് കൊളോയിഡലും സൊല്യൂഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ട്രൂ എന്താണ് ജസ്റ്റ് വാട്ടറും അതേപോലെ തന്നെ കൊളോയിഡൊക്കെ വെച്ച് ഫസ്റ്റ് പറഞ്ഞ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ അതാണ് പറയുന്നത്, അത് നോക്കി നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ തന്നെ അത് കൊളോയിഡാണോ അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ നമുക്കറിയാം അൾട്രാ മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു, ബ്രൗണിയൻ മൂവ്മെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ആ അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കാണുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അൾട്രാ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഏതാണ്, ടിൻഡാൽ എഫക്റ്റ് ആണ് എന്നുള്ളതും കൂടെ ഈ മനസ്സിലാക്കിയ, അതായത് അൾട്രാ മൈക്രോസ്കോപ്പ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ടിൻഡാൽ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻ നോക്കുക, ഒന്ന് നമുക്ക് ട്രൂ സൊല്യൂഷനും അതേപോലെ തന്നെ കൊളോയിഡൽ സൊല്യൂഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ അൾട്രാ മൈക്രോസ്കോപ്പ് പോലെയുള്ള മൈക്രോസ്കോപ്പിൽ ടിൻഡാൽ എഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദൻ ടിൻഡാൽ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു ആ പാർട്ടിക്കിൾസിൻ്റെ
എന്താണ് സോറി, നമ്മൾ ആ ലൈറ്റിൻ്റെ പാത്ത് ഒബ്സേർവ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനക്ക് റൈറ്റായിട്ട് കറക്റ്റ്ലി ഒബ്സേർവ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനക്കാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ടിൻഡാൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, അവിടെ ഫോളോ ചെയ്യേണ്ട സ്റ്റാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസുകളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ, ദാറ്റ് മീൻസ് ഏത് പ്രോപ്പർട്ടിയാണ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലെ നമുക്ക് ടിൻഡാൽ എഫക്റ്റ് ഇത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ, അത്രയും സ്ലോവിൽ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടി കാണിക്കേണ്ട, അസഫ്രൻ അല്ലെങ്കിൽ അസബ്രദ ധൈര്യമായിട്ട് ചോദിക്കുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ്. സോ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. കൊളോയിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്കഷനിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ ടിൻഡാൽ എഫക്റ്റ് പഠിച്ചു, മെക്കാനിക്കൽ പ്രോപ്പർട്ടി അതായത് കൈനറ്റിക് പ്രോപ്പർട്ടിയിൽ നമ്മൾ ബ്രൗണിയ മൂവ്മെൻ്റ് ആണ് നോക്കിയത്. സോ ഇവിടുത്തെ കേസിൽ ഇലക്ട്രിക്കൽ മൂവ്മെൻ്റ് പാർട്ടിക്കിൾസിൽ, ദാറ്റ് മീൻസ് സോറി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷനാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. എന്താണ് ഇലക്ട്രോഫോറസിസ്? സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോഫോറസിസിനെ കുറിച്ചിട്ടാണ്. സോ ആ ഒരു ഇലക്ട്രോഫോറസിസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കൊളോയിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് വരാനുള്ള പോസിബിലിറ്റി വരാനില്ല, മീൻസ് നിങ്ങളെ സിലബസിലില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഉണ്ട്. അതൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇലക്ട്രോഫോറസിസ് എന്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സിമ്പിളാണ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻട്രഡക്ഷൻ മോഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഇവിടെ പറയണമെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ഏതൊരു വസ്തുവിനും ഏതൊരു മാറ്ററിനും ഏതൊരു സബ്ജക്റ്റിനും ഏതൊരു സബ്സ്റ്റൻസിനും എന്ത് വേണം, അത് ഒരു ചാർജ് വേണം. നമുക്കറിയാം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ ചാർജ് നിർബന്ധമാണല്ലോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് നിർബന്ധമാണ്. സോ ഒരു കൊളോയിഡൽ സൊല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ കൊളോയിഡിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറയുമ്പോൾ, അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറയുന്നുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് അണ്ടർസ്റ്റുഡ് ചെയ്യണം, ഏതൊരു കൊളോയിഡൽ പാർട്ടിക്കിൾസിനും എന്തോ ഒരു ചാർജ് ഉണ്ടിട്ട് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ എത്താൻ പറ്റും. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏതൊരു കൊളോയിഡ് എടുത്താലും ആ കൊളോയിഡിന് എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ട്. ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാരി എ ചാർജ്, ഇറ്റ് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഏതൊരു കൊളോയിഡൽ സൊല്യൂഷനും അതിൻ്റേതായിട്ടുള്ള പെർട്ടിക്കുലർ എന്തുണ്ട്, ചാർജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിലൊരു ബോക്സ് കാണാൻ സാധിക്കും, നമ്മൾ പോസിറ്റീവ് ചാർജുള്ള സോളുകൾ ഏതാണ്, ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ഏതാണ്, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് ഏതാണ് എന്നുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഐ തിങ്ക് ഏത് പേജൊന്നും നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ജസ്റ്റ് ആ ഒരു നമ്മളെ ടിൻഡാൽ എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അതോ ബ്രൗണിയ മൂവ്മെൻറ്റിൻ്റെ ഏതോ ശേഷം നിങ്ങളെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി പോകണം. അത് ജസ്റ്റ് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും എന്ത്, ഓരോ കൊളോയിഡ് പാർട്ടിക്കിൾസിനും ഓരോ പെർട്ടിക്കുലർ ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു ഈ കൊളോയിഡിൻ്റെ അപ്പോൾ ചാർജ് ആവില്ല മറ്റൊന്നിന്, മറ്റൊന്നിൻ്റെ ചാർജ് ആവില്ല വേറൊന്നിന്, ഓരോ സോളിനും. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിനും, അതായത് പറഞ്ഞു എന്തെന്നാണ്, ഓരോ കൊളോയിഡൽ പാർട്ടിക്കിൾസിനും എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൊളോയിഡൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ആ ഒരു പെർട്ടിക്കുലർ കൊളോയിഡൽ സൊല്യൂഷൻ എന്തുണ്ടാകും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാവും. ആ ചാർജ് എന്താവാം, മേ ബി പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ മേ ബി നെഗറ്റീവ് ആവാം എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്.
പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് എന്താണ്, ഓരോ കൊളോയിഡിനും ഒരു ഓരോ കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾസിനും ഒരു ചാർജ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ ചാർജ് ഉണ്ടാവാനുള്ള കാരണം നമ്മളൊരു റീസണും കൂടെ പഠിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും എന്തുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റീസണും കൂടെ നമ്മൾ പഠിച്ചിരിക്കണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് റീസൺ ഉണ്ട്. അതിനായി മെയിൻ ആയിട്ട് പറയുന്ന റീസൺ എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം ദ സൊല്യൂഷൻ ബൈ പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. അവിടുത്തെ പാർട്ടിക്കിൾസ്, ആ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് നടക്കുന്ന, അയോൺസിൻ്റെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ് കാണിക്കാനുള്ള കാരണം. അപ്പം നമുക്കറിയാം, നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് പറഞ്ഞതിൻ്റെ സമയത്ത് നമ്മൾ മീസെല്ലെ ഫോർമേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സോപ്പ് എന്ന് പറയുന്നത് ഒരു മീസെല്ലെ ഫോർമേഷൻ്റെ എക്സാമ്പിളാണ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നു ആ സോപ്പ് എന്ന് പറയുന്നത്? RCONA ആയിരുന്നു. അപ്പം നമുക്കറിയാം അതൊരു ക്രിറ്റിക്കൽ മീസെല്ലെ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? അത് അവിടെ എത്ത പാർട്ടിക്കിൾസൊക്കെ ഒന്ന് കൂടി ചേർന്നിട്ട് എന്താ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോമിൽ നിൽക്കുന്നത് കണ്ടല്ലോ, ഒരു സ്ഫെരിക്കൽ ഫോമിൽ നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ചാർജ് നെഗറ്റീവ് പുറത്തിലേക്ക്, ആ ഒരു സ്ഫിയറായിട്ട് നിൽക്കുമ്പോൾ ചാർജ് നെഗറ്റീവ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, അവിടെ എന്തുകൊണ്ടാണ്, അവിടെ ഒരു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ്, അയോൺസിൻ്റെ ഒരു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് കാണിക്കുന്നത്, നമ്മുടെ കൊളോയിഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് പറയാം. ഈ ഒരു റീസൺ മാത്രമല്ല, പല കൊളോയിഡിലും പല റീസൺസ് ആണ്. പക്ഷേ മെയിനായിട്ട് മോസ്റ്റ് ഓഫ് ദ കേസിൽ എന്താണ് നടക്കുന്നുള്ളത്, അയോൺസിൻ്റെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാർട്ടിക്കിൾസ്, നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, പിന്നെ അതേപോലെ തന്നെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആകുമ്പോൾ അത് വേറെ മറ്റ് ചാർജുകളെ അട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ ഒരു നമ്മളൊരു പെർട്ടിക്കുലർ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ ആ ഒരു പെർട്ടിക്കുലർ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒരു സെയിം ചാർജ് ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അപ്പുറത്തിലൂടെ പോകുന്ന പോസിറ്റീവ് ചാർജിനെ അത് അട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഒരു അവിടെ വേറെ രണ്ട് ലെയറായിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ രണ്ട് ലെയറാകുമ്പോൾ ഒന്നിൽ പോസിറ്റീവ് ചാർജ്, ഒന്നിൽ നെഗറ്റീവ് ചാർജ്, അങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ വരാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ചാർജ് സെപ്പറേഷൻ വരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെ നമ്മളൊരു സീറ്റ പൊട്ടൻഷ്യൽ എന്ന പേരിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അത് നിങ്ങളുടെ സിലബസില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു പോകുന്നത്. ഇത്ര മനസ്സിലാക്കി വെക്കുക, നമ്മൾ പറഞ്ഞു ഓരോ കൊളോയിഡൽ പാർട്ടിക്കിൾസിനും ഒരു ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ അത് ചാർജ് ഒരേ സെയിം ചാർജ് ആകുമ്പോൾ അതിലൂടെ പോകുന്ന ഓപ്പോസിറ്റ് ചാർജിൻ്റെ ചാർജുകൾ അത് അട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അട്രാക്ട് ചെയ്യുമ്പോൾ അത് ഈ ഒരു ചാർജിൻ്റെ മുകളിൽ വേറെ ചാർജ് വന്നിരിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു ലെയറായിട്ടാണ് ഫോം ചെയ്യുക. ആ ഒരു ലെയറിനെ നമ്മൾ ഡബിൾ ലെയർ എന്ന് പറയുക. ആ ഡബിൾ ലെയർ അവിടുത്തെ ആ ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക്കൽ ലെയേഴ്സ്, ദാറ്റ് മീൻസ് ടു ചാർജ്. അവിടെ ആ രണ്ട് ചാർജുകൾ ഉണ്ടാകുമ്പോൾ ആ രണ്ട് ലെയറുകൾ തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട്, ദാറ്റ് മീൻസ് എന്താണ്, ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടത് ഇലക്ട്രോഫോറസിസ് ആണ്. സോ അതുകൊണ്ട് ജസ്റ്റ് സീറ്റ പൊട്ടൻ, നമ്മൾ ആ ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സീറ്റ പൊട്ടൻഷ്യൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. സോ ഇനി നമ്മൾ കടക്കുന്നത്, ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഏതൊരു കൊളോയിഡൽ പാർട്ടിക്കിൾസ് എടുത്താലും അതിനൊരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചാർജ് ഉണ്ടാകുമ്പോൾ ദെൻ അവിടെ എന്തിനുള്ള ഫോമിനേഷൻ എന്താണ്, ഡബിൾ ലെയറും ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഡബിൾ ലെയർ പോസിബിലിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സോ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ് ഏത്, ഇലക്ട്രോഫോറസിസ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ്ഡ് അബൌട്ട് ഇലക്ട്രോഫോറസിസ്. നമ്മൾ ഈ
ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്ര മനസ്സിലാക്കി വെക്കുക. എന്താണ് മൂവ്മെൻ്റ് ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾസിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുക. അപ്പോൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കാൻ പറ്റൂല. അതിനൊരു ജസ്റ്റ് ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് മൂവ്മെൻറ്റ് നടക്കുക? വെൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിലേക്ക് അല്ലെങ്കിൽ ഒരു കൊളോയിഡൽ കൊളോയിഡിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അവിടെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. വിനോദാൽ നമ്മൾ പഠിച്ചു എന്താണ്, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു കൊളോയിഡ് എടുത്താൽ അതിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആണ്. അപ്പോൾ ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിലുള്ള ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ആര് മൂവ് ചെയ്യുകയാണ്, നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണ്. ആ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം, നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് കാര്യം പറഞ്ഞതാണ്. എന്താണ് ഇലക്ട്രോഫോറസിസ്? നമുക്കറിയാം നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണ്. എപ്പോഴാണ് മൂവ് ചെയ്യുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് മൂവ് ചെയ്യുകയാണ്, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണ്. ആ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് കറൻറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വിനോദാറ്റ് എന്താണ്, നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷനിലെ കൊളോയിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആണ്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആവാം നെഗറ്റീവ്, നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ടാവും, അത് മേ ബി പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, ബേസ്ഡ് ഓൺ ദി നാച്ചുർ ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾ. കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ നാച്ചുറിനനുസരിച്ച് മേ ബി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിലുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ഉണ്ടാവും. അപ്പോൾ ഈ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിൻ്റെ നാച്ചുറൽ അനുസരിച്ച്, ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസിൻ്റെ ചാർജ് അനുസരിച്ച്, പാർട്ടിക്കിളിൻ്റെ ചാർജ് മീൻസ് പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ പോയിട്ട്, ദാറ്റ് മീൻസ് ആനോഡിൽ പോയിട്ട് അത് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അവിടെ ആ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിൽ പോയിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഇറ്റ് മേ ബി ഇനി അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിളാണ് നമ്മൾ കൊളോയിഡൽ സൊല്യൂഷനിലുള്ളത് എങ്കിൽ ആ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് പാർട്ടിക്കിൾസ് എവിടെ പോയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുക, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൽ പോയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു ഇലക്ട്രോഡിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു മോഷൻ നടക്കണമല്ലോ, ആ ഒരു മൂവ്മെൻ്റ് നടക്കണമല്ലോ. ആ ഒരു മൂവ്മെൻറ്റിനെയാണ്, ആ ഒരു മൂവ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൗ ടു ഡിഫൈൻ എൻ ഇലക്ട്രോഫോറസിസ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് മൂവ്മെൻ്റ് ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾസ് അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടെ പറയണം, എന്ത് പറയണം, ഇഫ് ദ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് നിയർ ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ് ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ്, അത് എവിടെ പോയിട്ടാണ് അക്യുമുലേറ്റ് ചെയ്യുക, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലാണ് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജാണെങ്കിൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കാണ് മൂവ് ചെയ്യുക. പോസ്റ്റ് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് മൂവ് ചെയ്യുക നമുക്ക് സിമിലർലി നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കുമാണ് മൂവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഈ ചാർജ് പാർട്ടിക്കിൾസ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, നമ്മൾ പറയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ് എന്നുള്ളത്. അതിനൊരു എക്സ്പെരിമെൻ്റ്, ഈ ഇലക്ട്രോഫോറസിസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ജസ്റ്റ് ഒരു എന്താണ് ഒരു ഡെഫിനിഷൻ ജസ്റ്റ് കൊടുത്തതല്ല, അത് ചെയ്തത് ഒരു എക്സ്പെരിമെൻ്റ് ബേസിൽ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു പിക്ചർ നിങ്ങൾക്കറിയാം, നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോക്കാം, കുറച്ചുകൂടെ നാല് ഈ സ്ക്രീനിലുള്ള പിക്ചറിൽ നോക്കിയാലും അറിയാം, ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു യു ഷേപ്പ് ഉള്ള ഒരു ഗ്ലാസ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ട്യൂബിൽ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ നിറച്ച് വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്ന കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്, AS2S3 സോളാണ് നമ്മൾ എന്തിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ ഒരു എന്താണ് ആ യു ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. ആ അതിൽ ദെൻ പിന്നെ അതിൻ്റെ രണ്ട് എൻഡിലും ആ യു ഷേപ്പ്ഡ് ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് എൻഡിലും എന്താണ് ഒരു രണ്ട് എന്താണ് ഇലക്ട്രിക് വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഇലക്ട്രിക് വയറ് ഒരു ഒരു ബ്ലാക്ക് ഇത് കാണുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നത് പ്ലാറ്റിനത്തിൻ്റെ ഒരു ഷീറ്റാണ്, പ്ലാറ്റിനത്തിൻ്റെ ഇലക്ട്രോഡാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഇലക്ട്രോഡിൽ രണ്ട് പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ഒരു കാര്യം, നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു എന്താണ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള കൊളോയിഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ അതിലൂടെ നമ്മൾ കറണ്ട് അങ്ങ് പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജുള്ളതിലേക്ക് മൂവ് ചെയ്യാം മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് നമ്മുടെ എന്താണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി, എന്താണ് ഇലക്ട്രോഫോറസിസ് എന്നുള്ളത് പഠിച്ചിരിക്കുക. എന്താണ് ഇലക്ട്രോഫോറസിസ്? ദ ഫിനോമിനൻ ഓഫ് മൂവ്മെൻ്റ് ഓഫ് കൊളോയിഡ് പാർട്ടിക്കൾ അണ്ടർ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഇലക്ട്രോഫോറസിസ്. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി പറയണം, ഇഫ് ദ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് നിയർ ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ് ഓൺ അതർ ആൻഡ് ഇഫ് ദ സോൾ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് നിയർ ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ദ ചാർജ് ഓഫ് പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ് എന്നുള്ളതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയണം. ഓക്കെ, ദെൻ പിന്നെ ഈ ഒരു ഇലക്ട്രോഫോറസിസിനെ നമ്മൾ രണ്ടായിട്ട് മേ ബി ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജുള്ള ഡിസ്പേഴ്സ്ഡ് മോളിക്യൂള് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് നമുക്കറിയാം, പോസിറ്റീവ് ചാർജിന് നമ്മൾ കാറ്റിയോൺ എന്നാണ് പറയുക. സോ കാറ്റിയോൺ ആണ് മൂവ് ചെയ്യുന്നതിൽ നമ്മൾ അതിനെ ഈ ഇലക്ട്രോഫോറസിനെ കാറ്റോഫോറസിസ് എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് പറയും, കാറ്റോഫോറസിസ് പോലെ തന്നെ ആനയോൺ ഫോറസിസ് ആനോഫോറസിസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞതൊന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇതുവരെ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും കൂടെ നമുക്ക് ഇപ്പം തന്നെ തീർക്കാം. ഇനി അടുത്ത് പറയാനുള്ളത് എന്താണ്, ഈ ഒരു ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പ്രിവെൻഷൻ, ആ ഒരു പ്രിവെൻഷന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഐ തിങ്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിന നമുക്ക് ഇലക്ട്രോ
ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെമി പെർമിയബിൾ മെംബറേനിലൂടെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ് ഓസ്മോസിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നമുക്കറിയാം ഇവിടുത്തെ കേസിൽ നമ്മൾ ഇലക്ട്രോ ഫോറസിസിൻ്റെ കേസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസാണ്, ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിവിടെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് അതായത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇനിയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള സാധ്യത പറയുമ്പോഴാണ് പലർക്കൊരു ഡൗട്ട് വരാനുള്ളത്. ഇപ്പോൾ സേർ ഇതുവരെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് അല്ലേ പറഞ്ഞിരുന്നത് എന്നുള്ള ഡൗട്ട് ഇനിയാണ് വരിക. അപ്പോൾ ഇപ്പോൾ അതിനോട് ആദ്യം തന്നെ അത് ഞാൻ മുണ്ടാതെ നിന്നതായിരുന്നു, ഇവിടെ എത്തുമ്പോൾ അത് പറയാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക, കൊളോയിഡിലുള്ള നമുക്കറിയാം രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, എന്താണ് ഡി പി ഉണ്ട് ഡി എം ഉണ്ട്. അപ്പോൾ ഈ ഡി പിയുടെ പാർട്ടിക്കിൾസിനെയും ഡി എമ്മിൻ്റെ പാർട്ടിക്കിൾസിനെയും നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് കോമൺലി വിളിക്കുമെങ്കിലും നമ്മൾ പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ന് ഇവിടെ നമ്മൾ ഈ ഇലക്ട്രോ ഫോറസിസ് ഒക്കെ പറഞ്ഞപ്പോൾ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ ഫോറസിസിൽ മൂവ് ചെയ്യുന്നത് ആരാണ്? ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആണ് എന്നുള്ളത്. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് മീൻസ് ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാർജ് ഒക്കെ പറഞ്ഞത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ചാർജാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ. അപ്പോൾ കാരണം അതുവരെ നമ്മൾ മുണ്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ഇത് ഇവിടെ തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് മുമ്പേ തന്നെ ഇത് കാര്യം പറയാമായിരുന്നു, പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവിക്കണം. അതുകൊണ്ടാണ് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി. കൊളോയിഡിന് ഒരു ചാർജ് ഉണ്ട്, ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒരു ചാർജ് ഉണ്ട്. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്പേഴ്സ്ഡ്, ഇവിടുത്തെ കേസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള ചാർജാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ ഫോറസിസിൽ പറയുന്നത് ആരാണ് മൂവ് ചെയ്യുന്നത്, ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്, ആരാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസ് ആണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള ഡിസ്പേഴ്സ്ഡ് മീഡിയത്തെ മൂവ് അലോ എന്താണ് നമ്മുടെ സെമീർ പെർമിയബിൾ മെംബറേനിലൂടെ അലോ ചെയ്യും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ. ഫ്രണ്ട് അണ്ടർ ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ദ ഡിസ്പേഴ്സ്ഡ് ഡിസ്പേഷൻ മീഡിയം എന്താണ് മൂവ് ചെയ്യും എങ്ങനെ മറ്റേപോലെ എന്താ, അതായത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന്, അതായത് ഡിസ്പേഷൻ ഫേസ് ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിന്, അതിനെയാണ് നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാൻ മൂവ് അലോ ചെയ്യില്ല, പോവാൻ അനുവദിക്കാതെ അവിടെ നിർത്തും. ബൈ ഏത് പോയിട്ട് നമ്മുടെ ഡിസ്പേഷൻ മീഡിയം പോകുന്നതോടുകൂടെ നമ്മുടെ ഈ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിനെ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ ഇലക്ട്രോ ഓസ്മോസിസ്. ഇലക്ട്രോ ഓസ്മോസിസ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ഡിസ്പേഷൻ മീഡിയം ഈസ് അലൗഡ് ടു മൂവ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വേർ ആസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ നോട്ട് അലൗഡ് ടു മൂവ്. അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പറഞ്ഞാലും മതി. ഇലക്ട്രോ ഫോറസിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഇത് വെച്ചിട്ട് പ്രിവെൻറ്റഡ് ബൈ എ മെത്തേഡ് ബൈ ദിസ് നെയിം ഈസ് ഏതാണ് പേര്, ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ജസ്റ്റ് അത്ര കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ, അതായത് ഇലക്ട്രോ ഫോറസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ ഫോറസിസ് പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് മൂവ്മെൻ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഇലക്ട്രോ ഫോറസിസ്. അവിടെയുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ് എന്നുള്ളതും കൂടെ നിങ്ങളിനി വ്യക്തമായിട്ട് പറയണം. അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പറഞ്ഞ ഒരട്ടം പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉദ്ദേശിക്കുന്നത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് അക്യുമുലേറ്റ് നിയർ ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ് ഓൺ അതർ ആൻഡ് ഇഫ് ദ സോൾ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് നിയർ ദ
പോസിറ്റീവ് ഇലക്ട്രോഡ് ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് നെഗറ്റീവ് എന്നുള്ളതും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ പറയണം. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഹൗ ടു പ്രിവെൻറ്റ് ഇലക്ട്രോഫോറസിസ് എന്നാണ് പറഞ്ഞത്. ഇലക്ട്രോ ഫോറസിസ് പ്രിവെൻറ്റഡ് ബൈ ഇലക്ട്രോ ഓസ്മോസിസ്. ഇലക്ട്രോ ഓസ്മോസിസിൽ എന്താ നടക്കുന്നത്, ഇലക്ട്രോ ഓസ്മോസിസ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ഡിസ്പേഷൻ മീഡിയം ഈസ് അലോഡ് ടു മൂവ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ദെൻ വേർ ആസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ നോട്ട് അലോഡ് ടു മൂവ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്, ഇത്രയും കാര്യമാണ് ഇലക്ട്രോ ഫോറസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ പറഞ്ഞു പോസിറ്റീവ് ചാർജാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് പറയാം എന്താണ്, കാറ്റോഫോറസിസ് എന്നും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനോഫോറസിസ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ ഇലക്ട്രോഫോറസിസ് നമുക്ക് വേണ്ടത്. ഇലക്ട്രോഫോറസിസ് ആണ് എക്സാമിന് നിങ്ങൾക്കുള്ളത്, ഇലക്ട്രോഫോറസിസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത പ്രോപ്പർട്ടീസിനെ, പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആകെ ടോട്ടലി ഏതൊക്കെ പ്രോപ്പർട്ടി പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞത് ബ്രൗണിയൻ മൂവ്മെൻറ്റ് പറഞ്ഞു, ദെൻ ടിൻഡാൽ എഫക്റ്റ് പറഞ്ഞു, ദെൻ ഇലക്ട്രോ ഫോറസിസ് പറഞ്ഞു. ദെൻ അപ്പം ഇനി ഏതായിരിക്കും ഇനി പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു നമുക്ക് മെയിനായിട്ട് നാല് പ്രോപ്പർട്ടീസാണ് ഇവിടെ പഠിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൽ നാലെണ്ണം പഠിച്ചു. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് ഏതാണെന്ന് നോക്കണം. ഇപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് ടിൻഡാൽ എഫക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അത് പഠിച്ചു. ബ്രൗണിയ മൂവ്മെൻറ്റ് പറഞ്ഞിരുന്നു, അത് പഠിച്ചു. ദെൻ ഇലക്ട്രോ ഫോറസിസ് പറഞ്ഞിരുന്നു, അതും പഠിച്ചു. സോ ദെൻ ലാസ്റ്റ് ഏതാണ് പഠിക്കാനുണ്ടാവുക, ഫൈനലായിട്ട് പഠിക്കാനുള്ളത് ഏതാണ്, കൊയാഗുലേഷൻ ഓഫ് സോൾ ആണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കൊയാഗുലേഷൻ ഓഫ് സോൾ. ഓക്കെ, അപ്പോൾ കൊയാഗുലേഷൻ ഓഫ് സോൾ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കൊയാഗുലേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമ്മളെ മൈൻഡിലേക്ക് വരിക, കൊയാഗുലേഷൻ എന്ന് കേൾക്കുമ്പോൾ ബ്ലഡിൻ്റെ കൊയാഗുലേഷനൊക്കെയാണ് നമ്മളെ മൈൻഡിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് കൊയാഗുലേഷൻ, സിമ്പിൾ കേസിൽ കൊയാഗുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കട്ട പിടിക്കുന്ന പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുക. അപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് ഈ ഒരു കൊയാഗുലേഷനെ പ്രസിപ്പിറ്റേഷനുമായിട്ട് കമ്പയിൻ ചെയ്തിട്ടും പറയാം. ഒരു ഇവിടുത്തെ കേസിൽ ഇൻ ദ കേസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷനിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഇവിടെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊയാഗുലേഷൻ ഓഫ് സോൾ ആണ്. അതായത് എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, പ്രസിപ്പിറ്റേഷൻ ഓഫ് സോളിനെ കുറിച്ചിട്ടാണ്, സോളിൻ്റെ പ്രസിപ്പിറ്റേഷൻ െ കുറിച്ചിട്ടാണ് നമ്മൾ കൊളോയിഡ്സിൻ്റെ, കൊളോയിഡൽ സൊല്യൂഷൻ്റെ പ്രസിപ്പിറ്റേഷനെ കുറിച്ചിട്ടാണ്, കൊയാഗുലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ നമുക്കറിയാം കൊളോയിഡൽ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസിനൊക്കെ എന്ത് ചാർജാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. എന്ത് ചാർജാണ്, ഓരോ പാർട്ടിക്കിൾസിനും ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ചാർജിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ലയോഫോബിക് കൊളോയിഡ്സിൽ, എന്താണ് ലയോഫോബിക് കൊളോയിഡ്സ് എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ലയോഫോബിക് കൊളോയിഡ്സിൽ ആ ഒരു ചാർജിൻ്റെ പ്രസൻസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിൻ്റെ പ്രസൻസ് കൊണ്ടാണ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതായത് ദ സ്റ്റെബിലിറ്റി ഓഫ് ലയോഫോബിക് സോൾ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിളിൽ ചാർജ് ഉണ്ടായത് കൊണ്ടാണ് നമ്മളെ ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്, ലയോഫോബിക് കൊളോയിഡ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഈ ഒരു ചാർജ് ഉണ്ടല്ലോ, ആ ചാർജ് എങ്ങാനും അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലയോഫോബിക് സോൾസിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, അപ്പോൾ സോളു അവിടെ ഉദ്ദേശിക്കുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്, അതായത് എന്താണ് ഡിസ്പേസ്ഡ് ഫേസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു ചാർജ് അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ എന്താ സംഭവിക്കുക, ആ ഒരു സോളിൻ്റെ, നമ്മൾ ആ ഒരു ചാർജിൻ്റെ ഫലമായിട്ടാണ് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു, ആ ചാർജ് അങ്ങ് റിമൂവ് ചെയ്താൽ എന്താണ് ചെയ്യുക, ആ ചാർജ് റിമൂവ് ചെയ്താൽ ആ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആ ഒരു സൊല്യൂഷനിൽ. താഴെ ഗ്രാവിറ്റിയുടെ ഫലം, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള ആ ഒരു ഫോഴ്സ് ആണ്. സോ ആ ഒരു ഡ്യൂ ടു ദ ഗ്രാവിറ്റി, ഗ്രാവിറ്റി കാരണമായിട്ട് അത് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഏതിലാണോ നമ്മൾ ഏത് സൊല്യൂഷനാണോ എടുത്തിട്ടുള്ളത് ആ ഒരു സൊല്യൂഷൻ്റെ താഴെ വന്നിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ്,
ആ ഒരു സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൊയാഗുലേഷൻ ഓഫ് സോൾ എന്ന് വിളിക്ക. സോളിൻ്റെ, അതായത് നമ്മുടെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളെ ഒരു പ്ലസ് എന്താണ് ചാർജ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ചാർജ് റിമൂവ് ചെയ്യാമെന്നൊരു റീസൺ പറഞ്ഞതാണ്. അതേപോലെ ഈ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സെറ്റിൽ ഡൗണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഹൗ ടു ഡിഫൈൻ എ കൊയാഗുലേഷൻ, ദ പ്രോസസ്സ് ഓഫ് സെറ്റിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് കൊയാഗുലേഷൻ ഓ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദ സോൾ. ഓക്കെ, അപ്പോൾ എന്താണ് കൊയാഗുലേഷൻ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്നാണ് പറഞ്ഞത്, നമ്മൾ സാധാ ഒറിജിനൽ ഡെഫിനിഷൻ. പക്ഷേ ഇവിടെ ഇൻ ദ കേസ് ഓഫ് കൊളോയിഡ് ആകുമ്പോൾ എന്ത് പറയാം, കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സെറ്റിൽ ഡൗൺ ആണ്. ദ പ്രോസസ് ഓഫ് സെറ്റിൽ ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് എന്ത്, കൊയാഗുലേഷൻ ഓ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദി സോൾ. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ. എന്താണ് ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദി സോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലയോഫോബിക് സോൾസിൻ്റെ കൊയാഗുലേഷൻ ക്യാരി ചെയ്യുക, ഇങ്ങനെ ഒരു കൊയാഗുലേഷൻ നടക്കാൻ ഒരുപാട് റീസൺസുകളുണ്ട്. ആ ഒരു റീസൺസുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്, ഈ ഒരു കൊയാഗുലേഷൻ നടക്കുന്ന വേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എന്താണ്, കൊയാഗുലേഷൻ നടക്കുന്ന ഡിഫറെൻ്റ് വേസുകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞത്, ദ സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് എന്താണ് കൊയാഗുലേഷൻ ഓഫ് സോൾ, അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടില്ല എന്ത് പറയാം, ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് കൊയാഗുലേഷൻ. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ സുഖം അത് പറയാം. ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സെറ്റിലിംഗ് ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാന്ന് പറഞ്ഞത്, ഈ ഒരു കൊയാഗുലേഷൻ നടക്കാനുള്ള വേസ്, നടക്കുന്ന ഡിഫറെൻ്റ് വേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള 5 വേസുകളാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ കൊയാഗുലേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഐ തിങ്ക് 5 വേസുകളാണ് നിങ്ങൾക്ക്, 5 രൂപത്തിലാണ് കൊയാഗുലേഷൻ നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് രൂപത്തിൽ നടക്കുന്നുണ്ട്, ഒരുപാട് വേസിൽ നമ്മുടെ കൊയാഗുലേഷൻ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഐ തിങ്ക് 5 തോന്നുന്നു, ആ 5 രൂപത്തിൽ 5 രൂപത്തിലുള്ള കൊയാഗുലേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പറയാണെന്നത് ബൈ ഇലക്ട്രോഫോറസിസ്, നമ്മൾ പഠിച്ചതാണ് ബൈ ഇലക്ട്രോഫോറസിസ്. ദെൻ രണ്ടാമത്തെന്ന് പറയണത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ആദ്യത്തെ 5 ഏതാണ് നോക്കുന്നത്, ബൈ മിക്സിങ് ഓഫ് 2 ഓപ്പോസിറ്റീവ്ലി ഓപ്പോസിറ്റ് ചാർജ്ഡ് സോൾസ്. നമ്മൾ ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റീവ് ചാർജുള്ള സോൾസുകളെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൊയാഗുലേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ്. എന്താണ് ബൈ മിക്സിങ് 2 ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. ദെൻ പിന്നെ പറയണത് എന്താണ്, ബൈ കണ്ടിന്യൂസ് ഡയാലിസിസ്. കണ്ടിന്യൂസ് ഡയാലിസിസുമായി നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊയാഗുലേഷൻ നടത്താൻ പറ്റും. ദെൻ പിന്നെ പറയണത് ബൈ ബോയിലിംഗ്. നാലാമത്തെ എന്താണ്, ബൈ ബോയിലിംഗ്. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ മീൻസ് ചൂടാക്കുക എന്നുള്ളതാണ്. ബോയിൽ ചെയ്തിട്ട് നമുക്ക് കൊയാഗുലേഷൻ നടത്താൻ. ദെൻ ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ വൺ പറയുന്നത് എന്താണ്, ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ആ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ള ആ ഇലക്ട്രോഫോറസിസ് ആവട്ടെ, മിക്സിങ് ഓഫ് 2 ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആവട്ടെ, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഡയാലിസിസ് ആൻഡ് അതേപോലെ തന്നെ ബോയിലിംഗ് ആവട്ടെ, അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ബൈ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, കൊയാഗുലേഷൻ നടക്കുന്ന വേസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്, മെയിനായിട്ട് നമുക്കിവിടെ 5 വേസാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ബൈ ഇലക്ട്രോഫോറസിസ്, ദെൻ ബൈ മിക്സിംഗ് ഓഫ് ബൈ മിക്സിംഗ് 2 ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്, ദെൻ ബൈ കണ്ടിന്യൂസ് ഡയാലിസിസ്, ബൈ ബോയിലിംഗ് ആൻഡ് ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, അതെന്താണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാനേ ഉള്ളൂ. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ബൈ ഇലക്ട്രോഫോറസിസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോഫോറസിസിൽ എങ്ങനെയാണ്
ഇലക്ട്രോ ഫോറസിസ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഇലക്ട്രോ ഫോറസിസ് എന്ന് പറഞ്ഞിരുമ്പോൾ എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ ഫോറസിസ് എന്ന് നമുക്കറിയാം. സോ അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു എന്താണ് ഈ കോയാഗുലേഷൻ നടക്കാൻ മീൻസ് സെറ്റിൽ ഡൗൺ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അതിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണെങ്കിൽ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൽ പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്കറിയാം അവിടെ ഒരു പ്രെസിപ്പിറ്റേഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു കൊയാഗുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോ ഫോറസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊയാഗുലേഷൻ നടത്താൻ പറ്റും. ആ ഒരു ജസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞതിനെ ആലോചിച്ചാൽ മതി, ഇവിടെ ചാർജ്ഡ് ഏതാണ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്, ഡി പി ആണ് അഥവാ ഡിസ്പേസ്ഡ് ഫേസിലുള്ള പാർട്ടിക്കൾ, ഡിസ്പേസ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കൊയാഗുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജാണ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് ചാർജാണ് പോസിറ്റീവിലേക്കും പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടുത്തെ കേസിൽ ബൈ ഇലക്ട്രോ ഫോറസിസ് നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത്, കൊയാഗുലേഷനാണ് നടക്കുന്നത്. ഇലക്ട്രോ ഫോറസിസ് ആണ് എങ്കിൽ പോലും അവിടെ നടക്കുന്നത് എന്താണ്, കൊയാഗുലേഷനാണ് സെറ്റിൽ ഡൗൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് എന്താണ്, ബൈ മിക്സിങ് ടു ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ്ഡ് സോൾസുകൾ ആഡ് ചെയ്തിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു എന്താണ് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ അതിലൊരു ചാർജ്ഡ് ഉള്ള ഒരു പെർട്ടിക്കുലർ ചാർജുള്ള ഒരു സോൾ ഉണ്ടാവും, നമുക്കറിയാം ഒരു ഡിസ്പേസ്ഡ് ഫേസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചാർജിനെ നമുക്ക് എന്ത് ന്യൂട്രലൈസ് ചെയ്താൽ അവിടെ സെറ്റിൽ ഡൗൺ, ന്യൂട്രലൈസ് ചെയ്താൽ മീൻസ് എന്താണ്, അവിടെ ഫോഴ്സ് റിമൂവ് ചെയ്യല്ല, അവിടെ ചാർജ് റിമൂവ് ചെയ്യുകയാണ് ന്യൂട്രലൈസേഷൻ ചെയ്യാന്ന് മീൻസ് ചെയ്ത് പറയാം. അവിടെ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിലൊരു മൈനസ് ഉള്ള ഡിസ്പേസ്ഡ് ഫേസ് ഉണ്ട്, മൈനസ് ചാർജുള്ള ഒരു ഡിസ്പേസ്ഡ് ഫേസ് ഉണ്ട്. ദെൻ ആ ഒരു ബീക്കറിലേക്ക്, അപ്പോൾ ആ ഒരു ബീക്കറിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, അവിടുത്തെ ഡിസ്പേസ്ഡ് ഫേസിന് ആ ഒരു സോളിന് എന്തുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ സ്റ്റെബിലിറ്റിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ, അതിലേക്ക് ഒരു പോസിറ്റീവ് ചാർജുള്ള കറക്റ്റ് എമൗണ്ടിൽ ഇട്ടപ്പോൾ നമ്മളിവിടെ 100 നെഗറ്റീവ് ചാർജാണ് ഉള്ളത് എങ്കിൽ 100 പോസിറ്റീവ് ചാർജ് ആ ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുക, അതായത് കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ എന്താണ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് പോകും. സോ ആ ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത് എവിടെയാണ് സെറ്റിൽ ഡൗൺ ചെയ്യുക, ആ ഒരു സൊല്യൂഷൻ്റെ താഴെ പോയിട്ട് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞത്, നെഗറ്റീവ് ചാർജാണ് ഈ പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാർജ് പോകും, ചാർജ് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു അത് നേരെ ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് താഴെ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോ ഫോറസ് നമ്മൾ ആ മുമ്പേ പറഞ്ഞതാണ് അത് ഏതെങ്കിലും ഒരു ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ ഉണ്ടാവുക. ആ കൊളോയിഡൽ സൊല്യൂഷനിൽ ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിൽ പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇൻ സെക്കൻഡ് ബൈ നമ്മൾ പറഞ്ഞിരുന്നത് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ആണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് സോളിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് അതിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുള്ള പാർട്ടിക്കിൾ, ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ എമൗണ്ട് ആണ് ടെൻ ഇതാണ് ഉണ്ടെന്നെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് എമൗണ്ടിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇടുക. അപ്പോൾ അത് രണ്ടും ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ട് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, ദെൻ മൂന്നാമത്തെ പറയുന്നത് ബൈ ഹീറ്റിംഗ് ആണ്. ബൈ ഹീറ്റിംഗ് ആകുമ്പോൾ ഇവിടെ ചൂടാക്കുമ്പോൾ അവിടുത്തെ ചാർജ് പോകാനുള്ളത് നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സോൾ എടുത്ത് ബോയിൽ ചെയ്താൽ എന്താണ് അവിടുത്തെ ആ ഒരു അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ലെയറ് ഡിസ്പേസ് എന്താണ് ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മളെ ഡിസ്പേഷൻ മീഡിയത്തിലുള്ള എന്താണ് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. കൊളീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ എന്താണ് ആ കൊളീഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഡിസ്പേസ്ഡ് ഫേസിൻ്റെ
ചാർജ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സൊല്യൂഷനിലുള്ള ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലുള്ള ഡിസ്പേഷൻ മീഡിയത്തിൻ്റെ ഡിസ്പേസ്ഡ് മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. കൊളീഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ചാർജ് കുറയും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ചാർജ് കുറയുമ്പോൾ ലാസ്റ്റ് ചാർജ് കുറഞ്ഞ് കുറഞ്ഞ് ന്യൂട്രലൈസ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ അതവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞത് ഇലക്ട്രോഫോറസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ ഓപ്പോസിറ്റ് ചാർജ് ഇടുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ സംഭവിച്ചാൽ പോകും. ദെൻ ഹീറ്റ് ചെയ്യുമ്പോൾ കൊളീഷൻ്റെ നമ്പർ കൂടും. കൊളീഷൻ്റെ നമ്പർ കൂടിയാൽ എന്ത് മറ്റെന്ത് കുറയും, ചാർജ് കുറയും. ഓക്കെ, ദെൻ പിന്നെ നോക്കാനുള്ളത് എന്താണ്, ഇനി നമ്മൾ പിന്നെ നാലാമത്തേതായിട്ട് പറഞ്ഞത് എന്താണ്, ബൈ ഡയാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്ത് ഡയാലിസിസാണ് നമ്മൾ പറഞ്ഞിരുന്നത്, കണ്ടിന്യൂസ് ഡയാലിസിസ്. ഓക്കെ, ഇവിടെ ഡയാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ, നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കുക, ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് നമ്മൾ കുറച്ച് ട്രൈസസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ട്രൈസസ് ഓഫ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടുത്തെ ആ കൊളോയിഡൽ സൊല്യൂഷൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയാണ്, അതായത് അൺസ്റ്റേബിൾ ആവുകയാണ്. ഓക്കെ, ആ ഒരു അൺസ്റ്റേബിൾ ആയത് കാരണം എന്താ സംഭവിക്കുന്നത്, ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ നാലെണ്ണം പറഞ്ഞേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇലക്ട്രോഫോറസിസ് ആണ്. ഇതൊന്നും നോട്ടിൽ ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങളൊരു ടെക്സ്റ്റ് നോക്കിയാൽ മതി, സിമ്പിൾ കാര്യമാണ്. കൊയാഗു എന്താണ്, ഇലക്ട്രോഫോറസിസ് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. ദെൻ പിന്നെ പറഞ്ഞത് ഓപ്പോസിറ്റിലി ചാർജ്ഡ് സോൾസ് ആഡ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും സോൾ ആഡ് ചെയ്യുമ്പോൾ ആ ചാർജ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആ ചാർജും പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ അത് ആ കമ്പൈൻ ചെയ്തത് അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്, ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത്. ആ ചാർജാണ് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത്. ചാർജ് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് സ്റ്റെബിലിറ്റി പോകും, അത് അൺസ്റ്റേബിൾ ആയിട്ട് കൊയാഗുലേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഹീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ മോളിക്യൂൾസിൻ്റെ ഡിസ്പേഷൻ മീഡിയത്തിലെ മോളിക്യൂൾസിൻ്റെ കൊയാഗുലേഷൻ്റെ നമ്പർ കൂടും. കൊയാഗുലേഷൻ കൂടുമ്പോൾ അവിടുത്തെ എന്താണ് പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ഡിക്രീസ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ കൊയാഗുലേറ്റ് എന്നാണ് പറഞ്ഞത്. ദെൻ പിന്നെ ഫോർത്ത് പറഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, കണ്ടിന്യൂസ് ഡയാലിസിസ് ആണ്. കണ്ടിന്യൂസ് ഡയാലിസിസ് നടത്തുമ്പോൾ എന്താണ് അതിൽ, അതായത് അവിടെ എന്താ നടക്കുന്നത്, കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക, ട്രേസസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. പ്രസൻസ് ഓഫ് ദിസ് ഇലക്ട്രോലൈറ്റ് അവിടെ അൺസ്റ്റേബിൾ ആവും. ദെൻ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ ഇനി അടുത്ത് പറയാനുള്ളത് ബൈ ഇലക്ട്രോലൈറ്റ് ആണ് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ കൊയാഗുലേഷൻ ഡൺ ബൈ ഇലക്ട്രോലൈറ്റ് ആണ് ഇനി പറയാനുള്ളത്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നടക്കുന്ന ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണത്തിൻ്റെ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ നെയിം പഠിച്ചു വെക്കണേ. ബാക്കി നിങ്ങൾ ആ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഈ പറഞ്ഞത് ആ നോട്ടിൽ ചിലപ്പോൾ മേ ബി നിങ്ങൾ ആ സ്ക്രീനിലുള്ള നോട്ടിൽ മേ ബി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതൊന്ന് ടെക്സ്റ്റിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞതൊന്ന് ലെക്ചർ ചെയ്തിടുക. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, കൊയാഗുലേഷൻ നടക്കാനുള്ള നാലാമത്തെ വേയാണ് പറഞ്ഞത്, ബൈ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നാലെണ്ണം പറഞ്ഞു, എന്താണ് ഇലക്ട്രോഫോറസിസ് പറഞ്ഞു, ഡയാലിസിസ് പറഞ്ഞു, ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ബോയിലിംഗ് പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റിൻ്റെ അഡീഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്താണെന്നൊക്കെ അറിയാലോ, നമുക്കറിയാം ജസ്റ്റ് രണ്ട് ചാർജുകൾ കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ് ഇലക്ട്രോലൈറ്റ് എന്നുള്ള ആ ഒരു ബേസിക് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊയാഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് തന്നെ പറയാം. ഇതുവരെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കുക, ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ആരാ ആഡ് ചെയ്യുക, ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുക.
അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ബീക്കർ എടുത്തു, ആ ഒരു ബീക്കറിലേക്ക് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കുകയാണ്. ഇവിടുത്തെ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് AS2S3യുടെ കൊളോയിഡൽ സൊല്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോഫോറസിസ് പറഞ്ഞപ്പോൾ ആ ഒരു പിക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു AS2S3യുടെ കൊളോയിഡൽ സൊല്യൂഷൻ, അതായത് AS2S3 എന്ന് പറയുന്ന ആ ഒരു സോളിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അവിടുത്തെ ഏതാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഡിസ്പേഷൻ മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറുള്ള ഒരു AS2S3യുടെ ഒരു സൊല്യൂഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു കൊളോയിഡൽ സൊല്യൂഷൻ നമ്മളൊരു ബീക്കറിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബീക്കറിലേക്ക് നമ്മൾ എന്നിട്ട് എന്താ ആഡ് ചെയ്യുക, ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റാണ് BaCl2. ഓക്കെ, അപ്പോൾ BaCl2 എടുക്കാൻ കാരണം നമ്മൾ ഈ AS2S3യുടെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, എന്താണ്, 2 + 2 - ആണ്. നെഗറ്റീവ് AS2S3യുടെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ AS2S3യുടെ ചാർജ് മൈനസ് ആണ്, 2 - ആണ്. അതിൻ്റെ ചാർജ് എത്രയാണ്, 2 - ആണ്, വെറും മൈനസ് അല്ല, 2 - ആണ് AS2S3 എന്ന് പറയുന്ന സോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു 2 - ആയതുകൊണ്ട് തന്നെ അതിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോലൈറ്റ് മാത്രമേ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റൂ. വേറെ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ മേ ബി നമ്മുടെ ഈ ഒരു ഈ ബൈ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു കൊയാഗുലേഷൻ നടക്കണമെന്നില്ല. സോ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുകയാണ്. എക്സാമ്പിളാണ് BaCl2 എന്ന് പറയുന്ന ബേരിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു ഇലക്ട്രോലൈറ്റ് BaCl2 എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുക, നമ്മൾ ഈ ബീക്കറിൽ എടുത്തിട്ടുള്ള AS2S3യുടെ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, ആ ഒരു ആഡീഷൻ നടക്കുമ്പോൾ ആ ഒരു ആഡ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ അവിടെ എന്ത് ചെയ്യും, അവിടെ പ്രസിപ്പിറ്റേഷൻ ആ ഒരു ബീക്കറിൽ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രസിപ്പിറ്റേഷൻ തുടങ്ങി നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തുടങ്ങിയതായി നമ്മൾ കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ഇവിടെ കൊയാഗുലേഷൻ നടന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നടക്കാനുള്ള റീസൺ എന്താണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബി ഒരു ഇലക്ട്രോലൈറ്റ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത ഇവിടെ കൊളോയിഡൽ സൊല്യൂഷനിൽ, നമ്മളെ കൊളോയിഡൽ സൊല്യൂഷനിൽ ഡിസ്പേഷൻ മീഡിയം ആരാണ്, വാട്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വാട്ടറാണ് ഇവിടെ ഡിസ്പേഷൻ മീഡിയം എന്ന് പറയുന്നത്. സോ ആ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ Ba2+ Cl2 2 Cl- ആയിട്ട്, Ba2+ Cl2 ആണ്, അപ്പോൾ 2 Cl- ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലസ് ചാർജിന് നെഗറ്റീവ് ചാർജ് Cl- കുറച്ചും കൂടെ എന്താണ്, ഈ ഒരു പോസിറ്റീവ് ചാർജിന് കുറച്ചും കൂടെ അഫിനിറ്റി ആരോടായി തോന്നുകയാണ്. ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ AS2S3 2- എന്ന് പറയുന്ന ആ ഒരു അയോൺസിന് ഈ ഒരു Ba2+ കുറച്ചും കൂടെ അഫിനിറ്റി കൂടെ. അപ്പോൾ നമ്മൾ ചിലവില കാണുമ്പോൾ ചിലവില ഒഴിവാക്കുന്ന ചിലവിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ BaCl2 സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ അത് Cl2 ഒഴിവാക്കിയിട്ട് ആരപ്പം കയറുകയാണ്, നമ്മളെ AS2S3 എന്ന് പറയുന്ന ആ ഒരു സോളി, ആ ഒരു പാർട്ടിക്കിൾസ്, ആ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ കയറിയിരിക്കുകയാണ്. അതായത് എന്താണ്, ആ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്തും ആ ഒരു AS2S3 എന്ന് പറയുന്ന AS2S3 2- എന്ന് പറയുന്ന എന്താ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു ചാർജ് ഈ Ba2+ എന്ന് പറയുന്ന ഈ ഒരു അയോൺ അവിടെ വരുമ്പോൾ അവിടുത്തെ ചാർജുകൾ എന്താണ് ന്യൂട്രലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ചാർജ് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എന്താണ്, അവിടുത്തെ ചാർജ് പോകുന്നതോടുകൂടെ നമ്മൾ പറഞ്ഞു ചാർജ് പോയാൽ എന്ത് സംഭവിക്കുകയാണ്, അത് സെറ്റിൽ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഈ ഒരു കൊയാഗുലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ആ ഒരു Ba2+ ആഡ് ചെയ്ത്, അതായത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു BaCl2 ആഡ് ചെയ്തതിൽ Ba2+ ഉണ്ട്, ആ 2+
AS2S3യുടെ 2- കമ്പൈൻ ചെയ്യുകയാണ്. അതായത് അവിടെ ന്യൂട്രലൈസേഷൻ നടക്കുകയാണ്. ന്യൂട്രലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? അത് അവിടെ പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, ആ ഒരു സെറ്റിൽ ഡൗണിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കൊയാഗുലേഷനെ സഹായിച്ചത് ആരാണ്, ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഈ ഒരു ഇലക്ട്രോലൈറ്റാണ്. ഇലക്ട്രോലൈറ്റിലുള്ള ആരാണ്? Ba2+ എന്ന് പറയുന്ന അയോണാണ് ഇവിടെ ഈ ഒരു സെറ്റിൽ ഡൗണിന്, കൊയാഗുലേഷന് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനിയാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇതുവരെ ആ ഒരു എക്സാമ്പിൾ ബേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കൊളോയിഡൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. ആ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ മേ ബി പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അത് പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, അതിലേക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആരെ ആഡ് ചെയ്യുക? ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ചാർജുമായിട്ടാണ് കമ്പൈൻ ചെയ്യുക, നെഗറ്റീവ് ചാർജാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള പോസിറ്റീവ് ചാർജുമായിട്ടാണ് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് എന്തും അത് ന്യൂട്രലൈസേഷൻ സംഭവിക്കും. ന്യൂട്രലൈസേഷൻ സംഭവിക്കുമ്പോൾ എന്തായി? സ്വാഭാവികമായിട്ടും അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ ഒരു പ്രസിപ്പിറ്റേഷനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൊയാഗുലേഷന് കാരണമായിട്ടുള്ളത് ആരാണ്? ഇലക്ട്രോലൈറ്റാണ്. ഇലക്ട്രോലൈറ്റിലുള്ള ചാർജുകളാണ്, ചാർജ്ഡ് അയോൺസുകളാണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത്, ഇതിൻ്റെ കാരണക്കാരൻ എന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. ഇനി ഒരു ജനറൽ കേസ് ആക്കിയിട്ട് പറയുകയാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു കൊളോയിഡൽ സൊല്യൂഷനിലേക്ക്, ഒരു സോളിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ ആ ഒരു സോളിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റുള്ള ഓപ്പോസിറ്റ് ചാർജ് എന്തിനെ ന്യൂട്രലൈസ് ചെയ്യും? ഈ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള സോളിൻ്റെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. ആ ഒരു ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ന്യൂട്രലൈസേഷൻ ദേ ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടുത്തെ കേസിൽ, ഇൻ ദ കേസ് എന്തെന്ന് വിളിക്കുന്നത്, കൊയാഗുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു ഇനി കുറച്ചും കൂടെ കാര്യങ്ങളും പഠിക്കാനുണ്ട്. നമ്മൾ ആ ഒരു ഇലക്ട്രോലൈറ്റിലുള്ള അയോണാണല്ലോ ഇവിടെ കൊയാഗുലേഷന് കാരണമാക്കിയിട്ടുള്ളത്, ആ ഒരു കൊയാഗുലേഷന് കോസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏത് ഇലക്ട്രോലൈറ്റിലുള്ള ഏത് അയോണാണോ കൊയാഗുലേഷനെ കോസ് ചെയ്യുന്നത്, ആ അയോണ് നമ്മൾ വേറൊരു പേര് വിളിക്കും. എന്താണ്? കൊയാഗുലേറ്റിംഗ് അയോൺ. കൊയാഗുലേറ്റ് ചെയ്ത അയോൺ എന്നുള്ള പേരിൽ, കൊയാഗുലേറ്റ് ഏത് അയോണാണ്, ഇലക്ട്രോലൈറ്റിലുള്ള ഏത് അയോണാണോ കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ആ കൊയാഗുലേഷന് കോസ് ചെയ്യുന്നത്, ആ അയോൺസിനെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് അയോൺ. ദ അയോൺസ് ഓഫ് ദ അയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് വിച്ച് കോസസ് ദ പ്രസിപ്പിറ്റേഷൻ ഈസ് കോൾഡ് കൊയാഗുലേറ്റിംഗ് അയോൺ. ഓക്കെ, ഓർ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, ഫ്ലോക്കുലേറ്റിംഗ് അയോൺ എന്നും പറയും. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടതാണ്, കൊയാഗുലേഷന് പറയുന്ന വേറൊരു പേരാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊയാഗുലേറ്റിംഗ് അയോണിനെ വേറെ എന്ത് പേരിലും വിളിക്കാം? ഫ്ലോക്കുലേറ്റിംഗ് അയോൺ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, നെഗറ്റീവ് ചാർജ്ഡ് അയോണ് പോസിറ്റീവ് ചാർജുള്ള സോളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതായത് ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ദ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ കോസസ് ദി പ്രസിപ്പിറ്റേഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ കോസ് ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ എന്ന് പറയാം. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആണെങ്കിൽ അവിടെ കൊയാഗുലേറ്റിംഗ് അയോൺ ആരായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിരിക്കും. പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് ചാർജുള്ള അയോണാണ് കൊയാഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ പ്രസിപ്പിറ്റേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊയാഗുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത് നെഗറ്റീവാകും എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് കൊയാഗുലേഷൻ്റെ ബൈ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്കൊരു വേറൊരു റൂളാണ് പഠിക്കാൻ പോകുന്നത്. ആ റൂൾ എന്താണെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ, നമ്മൾ ആ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ AS2S3
സോളും അതേപോലെ തന്നെ BA CL2 ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മുടെ ഇത് ഏതാ വരിക, നമ്മുടെ എന്താ പറയുക, കൊയാഗുലേറ്റിംഗ് അയോൺ ഏതാ വരിക, BA2+ ആണ് വരിക. കാരണം BA2+ ആസ് എ റിസൾട്ട് ഓഫ് BA2+ നമ്മുടെ ആ ഒരു AS2S3 2- കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് ന്യൂട്രലൈസ് ചെയ്ത് കൊയാഗുലേഷൻ നടക്കുന്നുള്ളൂ, അതായത് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു BA2+ പകരം നമ്മളൊരു BA CL2 ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു BA CL2 പകരം നമ്മൾ ഒരു NaCl ആണ് യൂസ് ചെയ്തത് എങ്കിൽ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്ത് നോക്കുമ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു NaCl ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ആ ഒരു ടൈമും അല്ലെങ്കിൽ ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഒരു എമൗണ്ടും എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു BA CL2 കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. BA CL2 ഇടുമ്പോൾ പെട്ടെന്ന് മേ ബി കൊയാഗുലേറ്റ് ചെയ്യും, ബട്ട് NaCl ആണ് നമ്മൾ അവിടെ ആ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രസിപ്പിറ്റേഷൻ എടുത്ത ടൈമും അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് നോക്കുമ്പോൾ ഒരു അതിനേക്കാളും BA CL2 ആഡ് ചെയ്തതിനേക്കാളും കുറവായിരിക്കും. ഇനി ചിലപ്പോൾ നമ്മൾ AlCl3 ആണ് ആഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു BaCl2 പകരം AlCl3 ആണ് ആഡ് ചെയ്തത് എങ്കിൽ അവിടുത്തെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത എമൗണ്ടും അതേ പ്രസിപ്പിറ്റേഷൻ എടുത്ത എമൗണ്ടും എന്ന് പ്രസിപ്പിറ്റേഷൻ എടുത്ത ടൈമും അവിടുത്തെ എമൗണ്ടൊക്കെ പറയുന്നത് നമ്മൾ ആ BaCl2 കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു വിറ്റപ്പ് നമ്മൾ നോക്കിയാൽ അറിയാം BaCl2 BA ചാർജ് 2+ ആണ്, NaCl2 ചാർജ് എന്ന് പറയുന്നത് 1+ ആണ്. ദെൻ AlCl3 ഏതാണ് അലുമിനിയം ക്ലോറൈഡിലാവുമ്പോൾ Alന്റെ ചാർജ് എന്ന് പറയുന്നത് Al3+ ആണ്. അപ്പോൾ BA2+ അത്ര ആരും എത്തിയിട്ടില്ല, NA+ എത്തിയിട്ടുണ്ടായി, NaCl ആഡ് ചെയ്യുമ്പോൾ NA+ എത്തിയിട്ടില്ല. അപ്പോൾ AL ആവുമ്പോൾ BA2+നേക്കാളും കൂടുതൽ പ്രസിപ്പിറ്റേഷൻ നടത്തി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, നമ്മുടെ ചാർജിൻ്റെ ഏതാണോ അയോണ് അയോണിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൊയാഗുലേഷൻ്റെ പവറും ഇൻക്രീസ് ചെയ്യും, അതായത് പ്രസിപ്പിറ്റേഷൻ നടക്കുന്ന സ്പീഡും അതേപോലെ തന്നെ അവിടുത്തെ എമൗണ്ടും ഇൻക്രീസ് ചെയ്യും, അതായത് കൊയാഗുലേഷൻ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ ഹാർഡി-ഷോൾസ് റൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി about Hardy-Scholes rule. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, Hardy-Scholes rule എന്ന് പഠിക്കാം, ഷോൾസ് റൂള് എന്ന് വായിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ വായിക്കുന്നത് ആ ഒരു മോഡിൽ വായിക്കാനാണ് വായിക്കുന്നത് Hardy-Scholes rule എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് Hardy-Scholes rule എന്താ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ കാര്യം തന്നെയാണ് Hardy-Scholes rule പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറഞ്ഞ കാര്യം കുറച്ചും കൂടി ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ Hardy-Scholes rule തന്നെയാണ് പറയുന്നത്. അത് കുറച്ചും കൂടി ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ, കൊയാഗുലേറ്റിംഗ് അയോണിൻ്റെ വാലൻസി കൂടുന്നതിനനുസരിച്ച് അതായത് പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുക, ദ ഗ്രേറ്റർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ. ഏതിലാണോ വാലൻസി കൂടുതൽ അതിനായിരിക്കും കൊയാഗുലേറ്റിംഗ് പവറും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആര് പറയുന്നത്, ഈ ഒരു Hardy-Scholes rule പറയുന്നത്. എന്താണ് ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ ദ ഗ്രേറ്റർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ, അല്ലെ എങ്ങനെ പറയാം, ദ ഗ്രേറ്റർ വാലൻസി ഓഫ് ദ അയോൺ ബിയറിംഗ് എ ചാർജ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ഓൺ സോൾഡ് പാർട്ടിക്കിൾസ് ദ ഗ്രേറ്റർ ദ പവർ കോസസ് കൊയാഗുലേഷൻ. ആ ഒരു ഡെഫിനേഷൻ പഠിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതാണ് നമ്മൾ പറഞ്ഞത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുന്നത് എങ്ങനെയാണ്, ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ ദ ഗ്രേറ്റർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ, ദിസ് ഈസ് നോൺ ആസ് Hardy-Scholes rule. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് Hardy-Scholes rule എന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് കൊയാഗുലേറ്റിംഗ് അയോൺ ദ ഗ്രേറ്റർ വിൽ ബി കൊയാഗുലേറ്റിംഗ് പവർ. ഏതിനാണോ കൊയാഗുലേഷൻ പവർ കൂടുന്നത് ആ കൊയാഗുലേഷൻ പവർ കൂടിയതിനായിരിക്കും എന്തിൻ്റെ ചാർജ് കൊയാഗുലേഷൻ പവർ സോറി വാലൻസി ഏതിനാണോ കൂടുതൽ ആ വാലൻസി കൂടിയ അയോൺസിന് തന്നെയായിരിക്കും കൊയാഗുലേറ്റിംഗ് പവറും കൂടുതൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ AS2S3
ത്രീൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. അതിൽ എൻ എ പ്ലസ് എടുക്കുകയാണെങ്കിൽ ബി എ ടു പ്ലസിൻ്റെ അടുക്ക് എത്തില്ല, ബി എ ടു പ്ലസ് എടുക്കുകയാണെങ്കിൽ എ എൽ ത്രീ പ്ലസിൻ്റെ അടുക്ക് എത്തില്ല, എ എൽ ത്രീ പ്ലസ് ആണ് എടുക്കുന്നത് എങ്കിൽ അവിടുത്തെ എൻ എ പ്ലസിൻ്റെയും ബി എ ടു പ്ലസിൻ്റെക്കാളും ഏറ്റവും കൂടുതൽ കൊയാഗുലേറ്റും പവർ ഏതിനായിരിക്കും? നമ്മുടെ എ എൽ ത്രീ പ്ലസിനായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ചാർജ്, നമ്മുടെ എന്താണ് സോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ്, നമ്മൾ ആഡ് ചെയ്യുന്നതിൽ കൊയാഗുലേറ്റിംഗ് അയോണ് പോസിറ്റീവ് ആയിട്ടുള്ള കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നെഗറ്റീവ് അയോണാണ് എടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളതാണ് എടുക്കുന്നത് എങ്കിലുള്ളത് അതിൻ്റെ ഒരു ഓർഡറാണ് നോക്കുന്നത്. നമ്മുടെ ഇതിൽ പറഞ്ഞ എൻ എ പ്ലസ് ടു ബി എ ടു പ്ലസ് എ എൽ ത്രീ പ്ലസ്സിൽ ത്രീ പ്ലസ്സിനുള്ളതാണ് ഇൻക്രീസ് എന്ന് പറഞ്ഞു. ഇനി നെഗറ്റീവ് ചാർജിൽ വരുമ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ്, ഏതിലാണോ മൈനസിൻ്റെ ചാർജ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നിങ്ങൾ ഇനി പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചും കൂടി ഇതാക്കി പറഞ്ഞത്. എ എൽ ത്രീ പ്ലസ് ആകുമ്പോൾ പോസിറ്റീവ് ചാർജിൽ ഏതിനാണോ മൂന്നോ നാലോ കൂടുതലുള്ളത് വണ്ണിനേക്കാളും കൂടുതലുള്ളതായിരിക്കും, ത്രീ പ്ലസ് ഫോർ പ്ലസ് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലുണ്ടാവുക. മൈനസ് ഇ എൽ മൈനസിനേക്കാളും കൂടുതലാണ് എസ് ഒ ഫോർ ടു മൈനസ്, അതിനേക്കാളും കൂടുതലാണ് പി ഒ ഫോർ ത്രീ മൈനസ്, അതിനേക്കാളും കൂടുതലാണ് എഫ് ഇ സി എൻ സിക്സ് ഫോർ മൈനസിന്. അപ്പോൾ ഫോർ മൈനസിനായിരിക്കും, മൈനസിൻ്റെ കേസിൽ ഫോർ മൈനസിനായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേറ്റിംഗ് പവർ ഉള്ളത്. അതേപോലെ തന്നെ പോസിറ്റീവിൻ്റെ കേസിലാണെങ്കിൽ ഫോർ പ്ലസ് ഉള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഫോർ പ്ലസ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ എ എൽ ത്രീ പ്ലസ്സിനായിരിക്കും അതിൻ്റെ ആ ഒരു ഫോർ പ്ലസ് ഇല്ല എങ്കിൽ ത്രീ പ്ലസ്സിനായിരിക്കും, ഫോർ പ്ലസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോർ പ്ലസ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ കൊയാഗുലേറ്റിംഗ് പവർ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് സ്കൂളിന് കഴിഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ സർഫസ് കെമിസ്ട്രിയുടെ റൈറ്റിംഗ് ടെക്സ്റ്റ് ടെസ്റ്റിനാണെന്ന് തോന്നുന്നു. ഇവിടുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഫോസ്ഫേറ്റ് അയോണിനാണോ അതോ ക്ലോറൈഡ് അയോണിനാണോ എന്താണ് ഈ കൊയാഗുലേഷൻ പവർ കൂടുതൽ എന്നുള്ള എന്തോ ഒരു ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ഹാർഡ്ലി ഷെൽസ് റൂൾ വെച്ചിട്ട് ഇതാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കറിയാം ഫോസ്ഫേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എന്താണ് പി ഓഫ് ത്രീ മൈനസ് ആണ്. ദെൻ ക്ലോറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് എന്നാണ് തോന്നുന്നു അത് ചോദിച്ചിട്ടുള്ളത്, സി എൽ മൈനസ് ആണ്. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും കൊയാഗുലേറ്റിംഗ് പവർ കൂടുക അക്കോർഡിംഗ് ടു? അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ് നമ്മൾ ആദ്യം ഏത് എഴുതണം, നമ്മുടെ എന്താണ് ഹാർഡ്ലി ഷോർട്സ് റൂൾ എഴുതുക, എന്നിട്ട് പറയുക സി പി ഒ ഫോർ ത്രീ മൈനസ് ഫോസ്ഫേറ്റ് ഇസ് പി ഒ ഫോർ ത്രീ മൈനസ് ആൻഡ് ക്ലോറൈഡ് ഇസ് സി എൽ മൈനസ്. പി ഒ ഫോറിനാണ് മോർ ഗ്രേറ്റർ വാലൻസി, സോ ഫോസ്ഫേറ്റ് ഇസ് ഷോ ഫോസ്ഫേറ്റ് ഹാവ് എ ഗ്രേറ്റർ കൊയാഗുലേറ്റിംഗ് പവർ എന്നുള്ള രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ഒന്നില്ലെങ്കിൽ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക് ഈ പോർഷൻ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കൊയാഗുലേഷനുമായിട്ട് റിലേഷൻ ചെയ്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമും കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെക്കുക, ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു എന്ന് കരുതി കൊയാഗുലേഷൻ നടക്കണമെന്നില്ല. കാരണം എല്ലാ ഇലക്ട്രോലൈറ്റും ഒരു സെർട്ടേൺ ഇലക്ട്രോലൈറ്റും ആഡ് ചെയ്താൽ മാത്രമേ എന്ത് നമ്മുടെ കൊയാഗുലേഷൻ നടക്കുകയുള്ളൂ. അതായത് ആഡ് ചെയ്യുന്ന നമ്മളൊരു ഈ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സോളിലേക്ക് ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ വേണം, ഒരു മിനിമം കോൺസെൻട്രേഷൻ വേണം. ആ ഒരു മിനിമം കോൺസെൻട്രേഷൻ ഉള്ള ആ ഒരു ഇലക്ട്രോലൈറ്റിന് മാത്രമേ അവിടെ കൊയാഗുലേഷൻ നടത്താനുള്ള കെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു മിനിമം എമൗണ്ട് മിനിമം കോൺസെൻട്രേഷനുള്ള ഇലക്ട്രോലൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ഫ്ലോക്കുലേഷൻ വാല്യൂ അല്ലെങ്കിൽ എന്താണ് കൊയാഗുലേഷൻ വാല്യൂ എന്നുള്ളത്. എന്താണ് ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് റിക്വയർഡ് ടു കോസ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വേറെ എന്താ പറയുക ഫ്ലോക്കുലേഷൻ. ഓക്കെ, എന്താണ് ഫ്ലോക്കുലേഷൻ വാല്യൂ അല്ലെങ്കിൽ കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഒരു കൊയാഗുലേഷൻ കോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന് ഒരു മിനിമം
കോൺസെൻട്രേഷൻ വേണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോക്കുലേഷൻ വാല്യൂ. ഇറ്റ് ഈസ് എ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് റിക്വയർഡ് ടു കോസ് കൊയാഗുലേഷൻ. ഓക്കെ, കൊയാഗുലേഷൻ ഓഫ് സോൾ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ ഓഫ് സോൾ, സോളിൻ്റെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ നടത്താൻ ആവശ്യമായിട്ട് മിനിമം മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോക്കുലേഷൻ വാല്യൂ. ആ ഒരു ഇറ്റ് യൂഷ്വലി എക്സ്പ്രസ്ഡ്, ആ ഒരു വാല്യൂ നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യാറുള്ളത് ഏതിൻ്റെ ടേംസിലാണ്? ഇലക്ട്രോലൈറ്റിൻ്റെ മില്ലി മോളിൻ്റെയോ അല്ലെങ്കിൽ സോളിൻ്റെ ലിറ്ററിൻ്റെയോ കണക്കിലാണ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മില്ലി മോൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് പെർ ലിറ്റർ ഓഫ് ദ സോൾ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ ഒരു ഫ്ലോക്കുലേഷൻ വാല്യൂവിനൊരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, വല്ലാതെ കാണാപ്പാടം പഠിക്കാൻ ഗതിയായിട്ടാണ് പഠിക്കേണ്ടത്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫ്ലോക്കുലേഷൻ വാല്യൂ ഓഫ് എൻ എ സി എൽ ബി എ സി എൽ ടു ആൻഡ് എ എൽ സി എൽ ത്രീ കറസ്പോണ്ടിങ് ടു നെഗറ്റീവ്ലി ചാർജ് എസ് ടു എസ് ത്രീയുമായിട്ട് എസ് ടു എസ് ത്രീ എന്ന സോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനുമായിട്ട് അതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൊയാഗുലേഷൻ വാല്യൂ ഓഫ് എൻ എ സി എൽ ബി എ സി എൽ ടു എ എൽ സി എൽ ത്രീ എന്ന് പറയുന്നത് ഏതാണ്? 52 0.69 ആൻഡ് 0.093 എന്നുള്ളതാണ്. എൻ എ സി എല്ലിൻ്റെ 52, ബി എ സി എൽ ടുവിൻ്റെ 0.69 സോറി ആൻഡ് ബി എ സി എൽ ടുവിൻ്റെ 0.093 എന്നാണ്. സോറി, ഒന്നുകൂടി പറഞ്ഞുതരാം. എൻ എ സി എല്ലിൻ്റെ 52, ബി എ സി എൽ ടുവിൻ്റെ 0.69 ആൻഡ് എ എൽ സി എൽ ത്രീൻ്റേത് 0.093. അപ്പോൾ അത്രയും കുറഞ്ഞ എമൗണ്ട് എ എൽ സി എൽ ത്രീ ഉണ്ടെങ്കിൽ പോലും അവിടെ കൊയാഗുലേഷൻ നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അവിടുത്തെ ഈ ഒരു കോൺസെൻട്രേഷൻ ആണ് പറയുന്നത്. 52 എന്ന് പറയുന്നതും 0.69 എന്ന് പറയുന്നതും 0.093 എന്ന് പറയുന്നതും ഈ കൊയാഗുലേഷൻ വാല്യൂ ആണ്, അതായത് അടുത്ത മിനിമം എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസിൻ്റെ കേസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഇവിടുത്തെ കേസിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ഏതായിരുന്നു? നമ്മുടെ കൊയാഗുലേഷൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടികൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് നാല് പ്രോപ്പർട്ടിയാണ്. അതിൽ കുറച്ച് തോനെ പറഞ്ഞത് ഏതാണ്? നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ കൊയാഗുലേഷനാണ് നമുക്ക് കുറച്ചും കൂടെ അത്യാവശ്യം കണ്ടൻറ്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നിങ്ങളെ സിലബസിലുള്ള കാര്യം ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും എടുത്തതിൽ നമ്മൾ ആ ഒരു അസോസിയേറ്റഡ് കൊളോയിഡും അതേപോലെ തന്നെ മീസെല്ലേ ഫോർമേഷനും ആണ് ഇപ്പോൾ ഇതുവരെ കറൻ്റ്ലി നമ്മൾ ഔട്ട് ഓഫ് സിലബസിലെ പോർഷൻസ് എടുത്തിട്ടുള്ളത്. ബാക്കി എടുത്ത ഇന്ന് ഇൻക്ലൂഡ് ഇന്ന് എടുത്ത കാര്യങ്ങൾ വരെയാണ് നിങ്ങളെ സിലബസിലുള്ളത്. വളരെ സിമ്പിളായിട്ട് അഥവാ അത്രയും പോർഷൻ ചുരുക്കിയിട്ട് കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ കാറ്റലിസ്റ്റും മറ്റു കാര്യങ്ങളും എമൾഷനൊക്കെ അടക്കം ധാരാളം കാര്യങ്ങൾ സർഫസ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് കാര്യം പഠിക്കാനുള്ളൂ. സിമ്പിൾ, നമ്മൾ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ആ നോട്ട് വായിച്ചാൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അത്രയും സിമ്പിൾ ചാപ്റ്ററാണ്, ആരും ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് മിസ്സ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയറിൽ നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ജസ്റ്റ് ആ എടുത്ത കാര്യങ്ങളൊന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അത് നിങ്ങളെ സിലബസിൽ കാണുന്നില്ല, എന്നാലും നമ്മൾ എടുത്തു തരും. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. മേ ബി ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളത് എന്താണ് ചിലപ്പോൾ ഇതിൻ്റെ അൺസിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യമായിരിക്കും മേ ബി അടുത്ത ക്ലാസ്സിൽ. ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇത് അല്ലെങ്കിൽ വേറൊരു ദിവസമായിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെടുത്ത കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞത് മെയിനായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ്
കൊളോയിഡ്സ് ആണ് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്. അതിൽ നാല് പ്രോപ്പർട്ടികളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലുള്ള ടിൻഡാൽ എഫക്റ്റ് പറഞ്ഞു. ദെൻ കൈനറ്റിക് പ്രോപ്പർട്ടി, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിലുള്ള ബ്രൗണിയൻ മൂവ്മെൻ്റ് പറഞ്ഞു. ദെൻ പിന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിലുള്ള ഏതാണ് പറഞ്ഞത്, നമ്മുടെ ഇലക്ട്രോഫോറസിസ് പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ കൊയാഗുലേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ് പറഞ്ഞത്. ബ്രൗണിയൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബോട്ടണിസ്റ്റാണ് ബ്രൗണിയൻ മൂവ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് 1829 തോന്നുന്നു, 1829 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കൊളോയിഡിൻ്റെ കേസിലാവുമ്പോൾ എന്താണ്, കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിഗ്സാഗ് മോഷനെ, കോൺസ്റ്റൻറ്റ് സിഗ്സാഗ് മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബ്രൗണിയൻ മോഷൻ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നേക്കഡ് ആയിക്കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്രൗണിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഒബ്സർവ് ചെയ്താൽ നമുക്ക് അതിലുള്ള പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ പിന്നെ അതായിരുന്നു ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലുള്ള ടിൻഡാൽ എഫക്റ്റ് ആണ്. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ നമ്മളൊരു ലൈറ്റ് ബീം പാസ് ചെയ്യിപ്പിച്ചാൽ എന്താണ്, നമുക്ക് ആ ഒരു ലൈറ്റ് ബീമിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് സീൻ ചെയ്യാൻ കഴിയും. ആ ഒരു ഫിനോമിനനുക്കാണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് പറഞ്ഞത്. വെൻ എ ലൈറ്റ് ബീം ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ വി ക്യാൻ സീ ദ പാത്ത് ഓഫ് ദ ലൈറ്റ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ടിൻഡാൽ എഫക്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബീം ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ആ ഒരു വിസിബിൾ പാത്തിനെ, നമ്മൾ ആ ലൈറ്റിൻ്റെ വിസിബിൾ പാത്തിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ടിൻഡാൽ കോൺ എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സീറ്റ പൊട്ടൻഷ്യൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഏതൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താലും അതിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ, ദാറ്റ് മീൻസ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ചാർജ്ഡ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ഏത് പറഞ്ഞത്, നമ്മുടെ ഇലക്ട്രോഫോറസിസ് പറഞ്ഞത്. എന്തായിരുന്നു ഇലക്ട്രോഫോറസിസ്, ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ അണ്ടർ എന്താ എന്തിൻ്റെ അണ്ടറിലായിരുന്നു, അണ്ടർ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഒരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്താണ് പേര് വിളിച്ചത്, നമ്മൾ വിളിച്ച പേരായിരുന്നു നമ്മുടെ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അതിന് നമ്മൾ ജസ്റ്റ് ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു നമ്മുടെ കൊയാഗുലേഷൻ. അപ്പോൾ എന്താണ് കൊയാഗുലേഷൻ എന്നാണ് പറഞ്ഞത്, കൊയാഗുലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരായിരുന്നു കൊയാഗുലേഷൻ. അതിൻ്റെ റീസണും കാര്യങ്ങളും പറഞ്ഞു. കൊയാഗുലേഷൻ ഡിഫറെൻ്റ് വേസിൽ നടക്കുന്നുണ്ട്. ആ ഡിഫറെൻ്റ് വേസിൽ നമ്മൾ പറഞ്ഞത് 5 വേസുകളാണ് പറഞ്ഞത്. അതിൽ വളരെ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇലക്ട്രോലിസിസ് ആയിരുന്നു. അഡീഷൻ ഓഫ് അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആയിരുന്നു അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താന്ന് പറഞ്ഞത്, ഹാർലി ഷേഴ്സ് റൂള് പറഞ്ഞു. അതിൽ പറഞ്ഞ ഗ്രേറ്റ് വാലൻസ് ഗ്രേറ്റർ ഉള്ളതിൻ്റെ ഗ്രേറ്റർ കൊയാഗുലേറ്റിംഗ് പവറാണ് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ അവിടുന്ന് കൊയാഗുലേറ്റിംഗ് വാല്യൂ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് കുറച്ചൊന്ന് എന്നും പറഞ്ഞ പോലെ കുറച്ച് നീട്ടി വലിച്ച് പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ആ പോയിൻറ്റ്സ് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു ടൈമിൻ്റെ ഒരു ഇതുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിലുള്ള കാര്യങ്ങൾ ഇന്നത്തോടെ സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള സിലബസിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ്സോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂചിപ്പിച്ചാൽ മതി. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങൾ പറയുന്നതിൽ കൂട്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ടെക്സ്റ്റ് ഒറിജിനൽ നിങ്ങളുടെ ടെക്സ്റ്റ് കയ്യിൽ പിടിച്ചല്ല ക്ലാസ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എടുത്ത പോർഷനിൽ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അതൊന്ന് നിങ്ങൾ അറിയിക്കണേ. അപ്പോൾ അത് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിലായിട്ട് അത് ബാക്കി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ എക്സാമിന് മുമ്പ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളെ എക്സാമിന് മുമ്പ് നമുക്കൊരു ലൈവ് സെക്ഷൻ വേണമെങ്കിൽ വെക്കാം. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ പറയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ചാപ്റ്റർ ഇന്നത്തോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മേ ബി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും മേ ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.